सो डेवलपमेंट मेथड ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി ഒരു അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഏത് ടൈമിലാണ് നോക്കിക്കേ, ദ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻ ദ അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജ് ഓർ പാർട്ട്ലി ഡെവലപ്ഡ് ആൻഡ് പാർട്ട്ലി അണ്ടർ ഡെവലപ്ഡ്. അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിലോ അല്ലെങ്കിൽ പാർട്ട്ലി ഡെവലപ്ഡോ അല്ലെങ്കിൽ പാർട്ട്ലി അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിലോ നിൽക്കുന്ന പ്രോപ്പർട്ടിയുടെ വാല്യുവേഷൻ ആണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഉള്ള എല്ലാ പ്ലോട്ടും ഒരു റെക്ടാംഗുലർ ഷേപ്പിലെ പ്ലോട്ട് ആകണമെന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഷേപ്പിലെ പ്ലോട്ട് ആകണമെന്നില്ല. ചില പ്ലോട്ടിലെത്തുന്നത് പല തട്ടുകളായിട്ട് നിൽക്കുന്ന പല പ്ലോട്ടുകളും നമുക്കറിയാം. ഇനി ചില പ്ലോട്ടുകൾ എടുത്ത് നോക്കിയാൽ ആ പ്ലോട്ടിന്റെ ഒരു സൈഡ് ചിലപ്പോൾ വലിയ കുളവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ പ്ലോട്ടിനെ നമുക്ക് അനുയോജ്യമായ രീതിയിൽ എന്താണ് ഒരു കുറെ ചേഞ്ചസ് വരുന്നത്. അപ്പൊ അതാണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പോൾ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്. രണ്ടാമത്തെ മെത്തേഡാണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. അപ്പൊ രണ്ട് മെത്തേഡ്സ് ആണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷനകത്ത് ഉള്ളത്. ഇനി ഈ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു പ്ലോട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ഒരു ഒരേക്കറോളം വസ്തു ഉണ്ട്. അപ്പോൾ ഈ ഒരേക്കർ വസ്തു നമുക്ക് ഒരുമിച്ച് വിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരേക്കറിനെ നമ്മൾ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ചെറിയ പ്ലോട്ടുകളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വിൽക്കുന്നത്. ഓക്കെ, ഈ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇത് ഒരാൾ വാങ്ങും, ഇത് അടുത്ത ആൾ വാങ്ങും, ഇത് അടുത്ത ആൾ വാങ്ങും, അങ്ങനെ ഒരുപാട് പ്ലോട്ടായി ഡിവൈഡ് ചെയ്ത് ഓരോരുത്തർ വാങ്ങും. അപ്പൊ ഇന്നൊരു കോളനി പോളായിരിക്കും സെറ്റപ്പ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഓരോ പ്ലോട്ടിലേക്കും ആക്സസ് ചെയ്യാനായിട്ട് ഇൻഡിവിജ്വൽ റോഡ് വേണം. ഓരോ പ്ലോട്ടിലേക്കും ആക്സസ് ചെയ്യാൻ ഇൻഡിവിജ്വൽ റോഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇനി ഇത്രയും പ്ലോട്ടിലേക്ക് എന്ത് വേണം, വാട്ടർ സപ്ലൈ വേണം. അപ്പോൾ ഓരോ പ്ലോട്ടിനത് കിണർ കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്താണ് എല്ലായിടത്തും വെള്ളം കിട്ടാനുള്ള പോസിബിലിറ്റി കുറയും. അപ്പൊ ആ കേസ് നമുക്ക് വേണമെങ്കിൽ എന്താ, കോമൺ ആയിട്ട് നമുക്കൊരു കിണർ, വലിയൊരു കിണർ കുഴിച്ചിട്ട് അവിടെ നിന്ന് ഇതിലേക്കുള്ള വാട്ടർ സപ്ലൈ കൊടുക്കും. ഒരു വലിയ ഓവർ ഹെഡ് ടാങ്ക് ഒക്കെ വെച്ചിട്ട് വാട്ടർ സപ്ലൈ കൊടുക്കാനായിട്ട് പറ്റും. ഇനി ഇത്രയും വലിയൊരു പ്ലോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ റിക്രിയേഷൻ സെന്റേഴ്സ് പോലെ ചെറിയൊരു ക്ലബോ അത് കണക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പാർക്കിംഗ് ഫെസിലിറ്റീസ്, അപ്പോൾ അതെല്ലാം വരുന്നതാണ് ഒരു ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലോട്ടുകളാണ് കൂടുതലും നമ്മൾ ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് വെച്ച് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ്. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റിനകത്ത് വാല്യുവേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കേ, വാല്യുവേഷൻ ബൈ ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ്. പ്രസന്റ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി മൈനസ് ടോട്ടൽ ഔട്ട് ഗോയിങ്സ്. എന്താണ് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് എന്താണ്? എൻ എസ്റ്റേറ്റ് ഈസ് ഡെവലപ്ഡ് വിത്ത് ഓൾ എസെൻഷ്യൽ അമിനിറ്റീസ് ആൻഡ് സോൾഡ് ഇൻ സ്മോൾ പ്ലോട്ട്സ് പ്ലോട്ട്സ് വെൻ എ സിറ്റി കണ്ടിന്യൂസ് ടു എക്സ്പാൻഡ് ദ ലാൻഡ് ഈസ് നോൺ ആസ് റൈറ്റ് ഫോർ ബിൽഡിംഗ്. ഇനി നമുക്ക് ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ നമ്മൾ പഠിച്ചിരിക്കണം. ബിക്കോസ് ആ പ്രൊസീജിയറായിട്ട് നമുക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് ചോദിക്കില്ല. പക്ഷെ ആ പ്രൊസീജിയറിനകത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് വരും. അപ്പോൾ ഫസ്റ്റ് പറയുന്നതാണ് നമ്മൾ എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു വലിയ പ്ലോട്ട് ഉണ്ട്. ആ പ്ലോട്ടിനകത്ത് നമുക്ക് ആ പ്ലോട്ട് ഫുള്ളും എടുത്ത് വെച്ച് ബിൽഡിംഗ് കെട്ടാൻ പറ്റില്ല. ഇതാണ് നമുക്ക് ഈ പ്ലോട്ടിലേക്ക്, ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ഇതൊരു ഒരു ഏക്കർ വസ്തുവാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഏക്കർ വസ്തുവിനെ ഞാനൊരു ആറ് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഈ ആറ് പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത്, ഈ ആറ് പ്ലോട്ടിലേക്കും പോകാൻ നമുക്ക് എന്താണ് വഴി കൊടുക്കണം. അപ്പൊ അതെന്തായി, ആ വഴി എന്ന് പറഞ്ഞ പോർഷൻ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താണ്, എന്തെങ്കിലും പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ചിലപ്പം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അതാണ് ഈ 30% ഓഫ് ഏരിയ. അപ്പോൾ നമുക്ക് നെറ്റ് ഏരിയ ഓഫ് ദ ലാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ടോട്ടൽ ഏരിയ മൈനസ് 30% ഓഫ് ടോട്ടൽ ഏരിയ. ആ 30% എവിടെയൊക്കെ പോകും, to provide essential amenities like road, path, water supply, etc.
അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വലിയ പ്ലോട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് 70% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, നമുക്ക് വിറ്റ് കാശ് മേടിക്കാൻ പറ്റുള്ളൂ. ബാക്കി 30% എവിടെ പോകും? റോഡിനും വാട്ടർ സപ്ലൈ സ്കീമിനും ഒക്കെ ആയിട്ട് നമ്മൾ ചെലവാക്കേണ്ടി വരും. അപ്പൊ ഈ 30% എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. നെറ്റ് ഏരിയ ഇസ് ഈക്വൽ ടു ടോട്ടൽ ഏരിയ മൈനസ് എന്താണ് ഏരിയ ഓഫ് ലാൻഡ് റിക്വയർഡ് ഫോർ എസെൻഷ്യൽ അമിനിറ്റീസ്. അപ്പൊ എസെൻഷ്യൽ അമിനിറ്റീസ് നമ്മൾ എടുക്കുന്നത് എത്രയാണ്? 30% ഓഫ് ടോട്ടൽ ഏരിയ ആണ് നമ്മൾ എസെൻഷ്യൽ അമിനിറ്റീസിനകത്ത് എടുക്കുന്നത്. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ഗ്രോസ് ഇൻകം. അപ്പൊ നമ്മുടെ ഏരിയ കണ്ടുപിടിച്ചു, എത്ര ഏരിയ എന്നാണ് നമുക്ക് കാശ് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റുന്നത് കണ്ടുപിടിച്ചു. ഇനി അവിടെ നമ്മൾ എന്താണ് ഇൻകം കണ്ടുപിടിക്കണം, ഗ്രോസ് ഇൻകം. സോ ഗ്രോസ് ഇൻകത്തിന്റെ ഇക്വേഷൻ നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ഫോർ സെയിൽ ബൈ പ്ലോട്ടിംഗ് ഇൻ ടു ആവറേജ് സെയിൽ പ്രൈസ്. നമ്മളെന്താ ഈ ആവറേജ് സെയിൽ പ്രൈസ് പറയാൻ കാര്യം, ഇവിടെ നമുക്ക് എത്ര പ്ലോട്ട് ഉണ്ട്? 6 പ്ലോട്ട് ഉണ്ട്. 1, 2, 3, 4, 5, 6. ഈ 6 പ്ലോട്ടും നമുക്ക് എന്താണ് ഒരു അറ്റ് എ ടൈം നമുക്ക് വിറ്റ് പോകാനുള്ള സാധ്യത കുറവാണ്. ഈ 6 പ്ലോട്ടും ചിലപ്പോൾ 6 വർഷമായിട്ടായിരിക്കും വിറ്റ് പോകുന്നത്, ചിലപ്പോൾ അല്ലെങ്കിൽ 2 വർഷമോ 3 വർഷമോ ഒക്കെ ആയിട്ടായിരിക്കും എന്താണ് പല ഇതായിട്ടായിരിക്കും വിറ്റ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ആവറേജ് സെയിൽ പ്രൈസേ എടുക്കാൻ പറ്റുള്ളൂ, ആവറേജ് സെയിൽ പ്രൈസ്. സോ കാൽക്കുലേറ്റ് ഗ്രോസ് ഇൻകം എന്ന് പറഞ്ഞാൽ നെറ്റ് ഏരിയ ഓഫ് ലാൻഡ് അവൈലബിൾ ഫോർ സെയിൽ ബൈ പ്ലോട്ടിംഗ് ഇൻ ആവറേജ് സെയിൽ പ്രൈസ്. അപ്പൊ ഈ 6 പ്ലോട്ടും ഒരേ വിലയ്ക്ക് തന്നെ വിറ്റ് പോകത്തില്ല, പല റേറ്റിനായിരിക്കും വിറ്റ് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ 6 പ്ലോട്ടും വിറ്റതിന്റെ ആവറേജുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഫൈൻഡ് ദ ഗ്രോസ് ഇൻകം ആൻഡ് ഫൈൻഡ് ഔട്ട് ദ പ്രസന്റ് വാല്യൂ. അപ്പോ പ്രസന്റ് വാല്യൂ ഓഫ് ദ പ്ലോട്ട് കണ്ടുപിടിക്കാൻ പോവാണ്, പ്രസന്റ് വാല്യൂ. അപ്പോ ഞാൻ പറഞ്ഞു നമുക്കെല്ലാം ഒരു വർഷം തന്നെ വിറ്റ് പോകണമെന്നില്ല. അപ്പൊ ആ ഒരു കേസിൽ ഇപ്പൊ ഞാൻ പറയാം, ഈ ഫസ്റ്റ് പ്ലോട്ടും സെക്കൻഡ് പ്ലോട്ടും വിറ്റ് പോയി. ഇത് രണ്ടും നമുക്ക് 2020 വിറ്റുപോയി. ഇപ്പൊ 2021 നമുക്ക് വിൽക്കാനായിട്ട് 3, 4, 5, 6, 4 പ്ലോട്ട് വിൽക്കാൻ ബാക്കിയുണ്ട്. അപ്പൊ ആ കേസിൽ നമുക്ക് എന്ത് വേണം? വിറ്റ് പോയ പ്ലോട്ടിന്റെ വില വെച്ച് നമുക്ക് ഈ പ്രസന്റ് മാർക്കറ്റ് റേറ്റ് അല്ല പ്രസന്റ് ഈ 3, 4, 5, 6 വിൽക്കാനുള്ള റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഫ്രം ദ ഗ്രോസ് ഇൻകം ഫൈൻഡ് ഔട്ട് ദ പ്രസന്റ് വാല്യൂ. ഈ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഇതാണ്, പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോസ് ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം ഇൻ ടു പി. ഈ പി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്, 1 ÷ 1 + i ദ ഹോൾ റേസ് ടു n. അപ്പോ എൻ എന്ന് പറയുന്നത് നമ്മൾ എത്ര വർഷം കൊണ്ടാണ് ഇത് വിൽക്കുന്നതെന്നാണ്. ഇപ്പോ അതിന് നമുക്ക് 2 സ്റ്റാൻഡേർഡ് റേറ്റ്സ് തരുന്നുണ്ട്. നമ്മൾ ഈ എക്സാമിന് പഠിക്കേണ്ടത് ഇതാണ്ട് ഈ ഇക്വേഷൻ, പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോസ് ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം ഇൻ ടു പി. ആ പി എങ്ങനെ കണ്ടുപിടിക്കുന്നു? 1 ÷ 1 + i ദ ഹോൾ റേസ് ടു n. ഇനി ഈ ഐയും എന്നും എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ 4 വർഷം കൊണ്ടാണ് നമ്മുടെ പ്ലോട്ട് വിറ്റ് പോകുന്നതെങ്കിൽ നമ്മൾ എടുക്കുന്ന ഐ എന്ന് വെച്ചാൽ നമ്മുടെ ഇയർ പർച്ചേസ് ആണ്. ഇയർ പർച്ചേസ് ഐയുടെ വാല്യൂ എടുക്കേണ്ടത് 8%, എൻ എടുക്കേണ്ടത് 2. ഇനി 6 വർഷം കൊണ്ടാണ് പ്ലോട്ട് വിറ്റ് പോകുന്നതെങ്കിൽ നമ്മൾ എടുക്കേണ്ട എന്നിന്റെ വാല്യൂ 3, ഐയുടെ വാല്യൂ 8. ഇത് നമ്മുടെ പ്രൊസീജിയറിനകത്ത് പറയുന്ന ഒരു വാല്യൂ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കുക, പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോസ് ഇൻകം ഇസ് ഈക്വൽ ടു ഗ്രോസ് ഇൻകം ഇൻ ടു പി. സോ പി ഇസ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ₹1 റിസീവബിൾ അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇയേഴ്സ്. പ്രസന്റ് വാല്യൂ ഓഫ് ₹1 റിസീവ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എൻ ഇയേഴ്സ്. ഇനി നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിൽ പറയുന്നത് ഫ്രം ദ പ്രസന്റ് വാല്യൂ ഡിഡക്ട് ദ ഫോളോയിങ് ഔട്ട് ഗോയിങ്സ്. അപ്പൊ നമുക്ക് 2021 വില കിട്ടും. 2021 വിലയിൽ എന്ത് ചെയ്യണം? ദ ഔട്ട് ഗോയിങ്സ് സബ്സ്ട്രാക്ട് ചെയ്യാം. ഔട്ട് ഗോയിങ്സ് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് മൈനസ് എക്സ്പെൻസ് ഫോർ കൺസ്ട്രക്ടിങ് റോഡ്, ഫുട് പാത്ത്, സീവർ ലൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സബ്സ്ട്രാക്ട് ചെയ്യാം. ഇനി പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ചില കേസിൽ നമുക്ക് ഈ നമ്മൾക്ക് നമ്മുടെ പ്ലോട്ട് ഇതാണ്, 1 ഏക്കർ വസ്തു. ഇതിന്റെ അടുത്തുള്ള പ്ലോട്ടുകൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം ഇതിനകത്ത് ഈ 1 ഏക്കർ വസ്തുവിൽ തന്നെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണെങ്കിൽ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? തൊട്ടടുത്ത പ്ലോട്ടുകൾ ചിലപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുക്കും. അപ്പോൾ ആ വാടകയ്ക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്, ഈസ്മെന്റ് റൈറ്റ്സ്. അപ്പോ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈസ്മെന്റ് ഇസ് റൈറ്റ് ടു പൊസസ് അതേഴ്സ് പ്രോപ്പർട്ടി. അപ്പൊ ക്യാപിറ്റൽ സം പെയ്ഡ് ടു ദ അഡ്ജോയിനിങ് ഓണർ ടു പ്രൊവൈഡ് ആൻ ആക്സസ് വിത്തിൻ ഹിസ് ലാൻഡ്.
അപ്പൊ അതാണ് പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ്. ഇത് എന്താണ്? ഒരു ഔട്ട് ഗോയിങ് ആണ്. ഔട്ട് ഗോയിങ് അപ്പൊ ഫസ്റ്റ് ഔട്ട് ഗോയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ കൺസ്ട്രക്ടിങ് റോഡ്സ്, ഫുട്പാത്ത്, സീവർ ലൈൻ. സെക്കൻഡ് പറയുന്നത് ഈസ്മെന്റ് റൈറ്റ്സ്. ഈസ്മെന്റ് റൈറ്റ്സ് നമുക്ക് എല്ലാ കേസിലും വരണമെന്നില്ല കേട്ടോ, ഇതൊക്കെ ഓപ്ഷണൽ ആണ്. പേയ്മെന്റ് ഫോർ ഈസ്മെന്റ് റൈറ്റ്സ്. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ്. ഇവിടെ നമ്മൾ പഠിക്കേണ്ട സാധനമാണ് ഈ കൊടുത്തിരിക്കുന്നത് 4% to 7.5% ഓഫ് ദ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ഷുഡ് ബി അലോക്കേറ്റഡ്. അപ്പോ എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് ഏതാണ്? ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് നമ്മൾ കൊടുക്കേണ്ട എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജ് എന്ന് പറയുന്നത് 4 to 7.5% ഓഫ് ദ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പി എസ് സി എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ. എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജിന് മാറ്റി വെക്കേണ്ടത്? 4 to 7.5% ഓഫ് ദ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഈ ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയാൻ കാര്യം, നമ്മൾ ഈ 6 പ്ലോട്ടിലേക്കുള്ള റോഡൊക്കെ ചിലപ്പോൾ നമുക്ക് ഒറ്റയടിക്കുന്ന നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു വർഷം നമ്മൾ ആദ്യത്തെ 2 പ്ലോട്ടുകളിലേക്കുള്ള റോഡുകളൊക്കെ മാത്രമേ ചിലപ്പോൾ ചെയ്ത് വെക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഡിഫേർഡ് കോസ്റ്റ്. നമുക്കറിയാം നമ്മുടെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് കൂടി നിൽക്കുന്ന സമയം. ഒരു ബാഗ് സിമെന്റ് ഒക്കെ 480 rupees ഒക്കെ ആയി. കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ 320 rupees ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇപ്പൊ അത്രയും കയറി വന്നത്. അപ്പൊ അതാണ് ഈ പറയുന്ന ഡിഫേർഡ് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഫോർത്ത് വൺ ആണ് സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ്. ഈ പെർസെൻറ്റേജും പഠിക്കണം. 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ. അപ്പൊ നമ്മൾ എന്താണ് ഈ പ്ലോട്ടിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരാൾക്ക് കൈമാറുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറെ ഡോക്യുമെന്റേഷൻ പെർപ്പസ് ഉണ്ടാവും, ആധാരം എഴുത്ത്. അപ്പൊ അത് അതിനൊക്കെ നമ്മൾ എടുക്കുന്നതാണ് 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ. 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ ഈസ് ടേക്കൺ ആസ് സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ്. ഈ പെർസെൻറ്റേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കണം, മറന്നു പോകരുത്. ഇതൊക്കെയാണ് നമുക്ക് പി എസ് സിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. സ്റ്റാമ്പ് കോസ്റ്റ് ആൻഡ് ഇൻസിഡന്റൽ ചാർജസ് 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ. എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് 4 to 7.5% ഓഫ് ദ ഡിഫോൾട്ട് കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ്. ഇനി ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഷുഡ് ബി ടേക്കൺ 15 to 20% ഓഫ് ദ പ്രസന്റ് വാല്യൂ. ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് 15 to 20% ഓഫ് ദ ഡെവലപ് ഓഫ് ദ പ്രസന്റ് വാല്യൂ, ബട്ട് 15% പ്രോഫിറ്റ് ഷുഡ് ബി ടേക്കൺ അറ്റ് എ മിനിമം. അപ്പോൾ ഇവിടെ നമുക്ക് എടുക്കുന്ന പ്രോഫിറ്റ് എന്താണ്, 15% ആണ് ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മുടെ പി എസ് സി എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് കോൺട്രാക്ടർ പ്രോഫിറ്റ് എത്ര ശതമാനമാണ്. കോൺട്രാക്ടർ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നത് 10% ആണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റിന്റെ 10% നമ്മൾ കോൺട്രാക്ടർ പ്രോഫിറ്റ് ആയിട്ട് എടുക്കുന്ന പെർസെൻറ്റേജ്. അത് ഒരുപാട് തവണ നമുക്ക് ഈ ഓവർസിയർ ലെവലിലാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. കോൺട്രാക്ടർ പ്രോഫിറ്റ് എടുക്കുന്നത് 10% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ഡെവലപ്പേഴ്സ് പ്രോഫിറ്റ് ആണ് 15%. 15 to 20%. ഓക്കെ, അപ്പോ ഇത് ക്ലിയർ ആണോ? ഡെവലപ്മെന്റ് ഓഫ് ബിൽഡിംഗ് എസ്റ്റേറ്റ് ഡെവലപ്മെന്റ്, ഇവിടെ നമുക്ക് ഈ പ്രൊസീജിയർ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നമ്മൾ എന്താണ്, 30% ഓഫ് ടോട്ടൽ ഏരിയ, നെറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഏരിയയുടെ എന്താണ് 30% എന്താണ് ഇതിനൊക്കെ ഏരിയ ഓഫ് ഐ മീൻ റോഡ് വാട്ടർ സപ്ലൈക്ക് വേണ്ടി മാറ്റി വെക്കണം. അപ്പൊ നമുക്ക് ഉള്ള ടോട്ടൽ ഏരിയയുടെ 70% യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. പിന്നെ ഈ പി വാല്യൂ, പ്രസന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് ചോദിക്കും. അതേക്കെ തന്നെ ഇവിടെ നമുക്ക് ചോദിക്കുന്നത് ഈസ്മെന്റ് റൈറ്റ്സ് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടടുത്ത പ്രോപ്പർട്ടിയെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ് ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ സം പേഡ് ടു ദ അഡ്ജോയിനിങ് ഓണർ ടു പ്രൊവൈഡ് ആൻ ആക്സസ് വിത്ത് ഹിസ് ലാൻഡ്. അപ്പൊ തൊട്ടടുത്ത പ്രോപ്പർട്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഒരു വാടക എമൗണ്ട് ഒക്കെയാണ് നമ്മൾ ഈസ്മെന്റ് റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ എഞ്ചിനീയറിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചാർജസ് 4 to 7.5, സ്റ്റാമ്പ് കോസ്റ്റ് 10% ഓഫ് ദ പ്രസന്റ് വാല്യൂ, ഡെവലപ്പർ പ്രോഫിറ്റ് 15 to 20% ഓഫ് ദ പ്രസന്റ് വാല്യൂ, ബട്ട് എ മിനിമം ഓഫ് 15%. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കേ സർ. നെക്സ്റ്റ് വൺ ആണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്. പക്ഷെ ഈ പ്ലോട്ടിൽ ഒന്നും എന്താണ് ബിൽഡിങ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വാല്യൂ കണ്ടു,
നമ്മുടെ കയ്യിൽ ഒരു പ്ലോട്ട് ഉണ്ട്. ഈ പ്ലോട്ടിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഇറക്റ്റ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യും. ഇവിടെ ഒരു ബിൽഡിംഗ് ഇറക്റ്റ് ചെയ്തു, എന്നിട്ട് ഈ ബിൽഡിംഗ് നമ്മൾ വാടകയ്ക്ക് കൊടുക്കും റെന്റ്. അപ്പൊ ഈ ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു ഗ്രോസ് റെന്റ് കിട്ടും. ആ ഗ്രോസ് റെന്റ് നിന്ന് നമുക്ക് ഔട്ട് ഗോയിങ്സ് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും? ഒരു നെറ്റ് റെന്റ് കിട്ടും. ആ നെറ്റ് റെന്റ് ആണ് നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു ആക്യുറേറ്റ് മെത്തേഡ് ഒന്നും അല്ല. നമുക്ക് എന്താണ്, വേറൊരു ഡേറ്റയും അവൈലബിൾ ആയിട്ട് ഇല്ലാത്തൊരു കേസിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് ഈ ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം എന്നുള്ളത്. ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം എന്താണ്, ദ വാല്യൂ ഓഫ് എ വേക്കന്റ് പ്ലോട്ട് ഓഫ് ലാൻഡ് ഈസ് എസ്റ്റിമേറ്റഡ് ബൈ ക്യാപിറ്റലൈസിംഗ് ദ അസ്യൂംഡ് റെന്റ്. അസ്യൂംഡ് റെന്റ് ദാറ്റ് ക്യാൻ ബി ഒബ്ടെയിൻഡ് ഫ്രം എ ബിൽഡിംഗ് ഇഫ് ഇറക്റ്റഡ് ഓൺ ദ ലാൻഡ് ആഫ്റ്റർ ഡെവലപ്പിംഗ് ദ സെയിം ആൻഡ് ദെൻ ഡിഡക്ടിംഗ് ദ കോസ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ബിൽഡിംഗ്. അപ്പോൾ നമുക്കൊരു വേക്കന്റ് പ്ലോട്ട് ഓഫ് ലാൻഡ് ആണുള്ളത്. നമുക്ക് വേറെ ഒരു രീതിയിലും അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ കേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഒരു ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ ആ ബിൽഡിംഗിന്റെ റെന്റിൽ നിന്ന് നമുക്ക് ആ പ്ലോട്ടിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും എന്താണ് ആ ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന റെന്റ് ആയിരിക്കില്ല ആ പ്ലോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് വേറെ ഡേറ്റാസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം ഇത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താന്ന് നോക്കിക്കോ. ഇവിടെ നമുക്ക് പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയർ നമ്മൾ ആ ഫുൾ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യേണ്ട, അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മാത്രം നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതാണ്ടേ, ഇതാണ് നമ്മുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ കണക്ക് 1 ഏക്കർ വസ്തു. ഇനി നമുക്കിവിടെ ബിൽഡിംഗ് കെട്ടുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തറിയണം? ഇവിടെ ഇതൊരു അണ്ടർ ഡെവലപ്ഡ് ലാൻഡ് ആണെന്ന് വിചാരിക്കുക. അണ്ടർ ഡെവലപ്ഡ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കുറേ മരങ്ങൾ നിൽപ്പുണ്ട്, കുറേ മരങ്ങൾ നിൽപ്പുണ്ട്, പിന്നെ 2-3 തട്ടായിട്ടാണ് പ്ലോട്ട് ഇരിക്കുന്നത്. അങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ പ്ലോട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് നമുക്ക് ആവശ്യമില്ലാത്ത മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഒക്കെ എന്താണ് ആദ്യം അവിടെ ഒന്ന് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യണം. അപ്പൊ അതിനൊരു ഡിസൈഡ് എമൗണ്ട് മാറ്റി വെക്കേണ്ടി വരും. ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 30 സെന്റ് എന്ന് വിചാരിക്കുക, 30 സെന്റ് ആ ലാൻഡ്, 30 സെന്റ് വസ്തു എന്നുള്ളത്. അപ്പോൾ 30 സെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിൽഡിംഗ് കെട്ടാൻ പറ്റില്ല. ഈ ബിൽഡിങ്ങിന് ചുറ്റും എന്ത് വേണം, നമുക്കൊരു ഓപ്പൺ സ്പേസ് കൊടുക്കണം. അപ്പൊ അതാണ് ഈ പറയുന്നത്, ഫസ്റ്റ് ടോട്ടൽ ഏരിയ ഓഫ് ഫ്രം ദ ടോട്ടൽ ഏരിയ ഓഫ് ലാൻഡ് ഫൈൻഡ് ഔട്ട് ദ പെർമിസിബിൾ കവേർഡ് ഏരിയ. അപ്പൊ കവേർഡ് ഏരിയ എന്ന് വെച്ചാൽ എന്താണ്, ഈ പ്ലോട്ടിൽ എത്ര ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, ബിൽഡിംഗ് കൊണ്ട് കവർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്, 1/3 ഓഫ് ദ ലാൻഡ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കവർ ചെയ്ത് വെക്കാൻ പറ്റും. 1/3 ഓഫ് ദ ലാൻഡ് എന്തായിട്ട് പ്രൊവൈഡ് ചെയ്യണം, 1/3 ഓഫ് ദ ലാൻഡ് ഓപ്പൺ സ്പേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഓപ്പൺ സ്പേസ് റിക്വയർമെന്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് ചുറ്റും നമ്മൾ കുറച്ച് ഓപ്പൺ സ്പേസ് പ്രൊവൈഡ് ചെയ്യണം. ഫ്രണ്ട് ഓപ്പൺ സ്പേസ്, ബാക്ക് ഓപ്പൺ സ്പേസ്, സൈഡ് ഓപ്പൺ സ്പേസ് എന്നൊക്കെ പറഞ്ഞ് ബേസിക് സിവിൽ നമ്മൾ പഠിക്കും. അപ്പൊ അത് എത്രയാ പ്രൊവൈഡ് ചെയ്യേണ്ടത്, 1/3 എന്തായിരിക്കണം, ഓപ്പൺ സ്പേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ ഏരിയ, ഇപ്പൊ നമുക്കൊരു ലാൻഡ് ഉണ്ടെങ്കിൽ ആ ലാൻഡിന്റെ 1/3 ഓപ്പൺ സ്പേസ് ആയിരിക്കണം, റിമൈനിങ് പോർഷനിലായിരിക്കണം നമ്മൾ ബിൽഡിംഗ് കെട്ടാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു ബിൽഡിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും, ഇവിടെ നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ കിട്ടുന്നതെന്ന് വിചാരിക്കുക, ഒരു 4 നിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്. അപ്പൊ ഈ 4 നിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ആകുമ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്യണം, പിന്നെ അതിനൊക്കെ ലിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും, ഇനി എക്സ്കലേറ്റർ ഉണ്ടെങ്കിൽ എക്സ്കലേറ്റർ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, പിന്നെ ഇവിടെ കുറെ കോമൺ ബാത്റൂംസ് അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഇതിൽ നിന്നൊന്നും നമുക്ക് എന്ത് കിട്ടില്ല, റവന്യൂ കിട്ടില്ല. അപ്പൊ അതാണ് ഈ പറയുന്നത് റെന്റബിൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. റെന്റബിൾ ഏരിയ എന്ന് വെച്ചാൽ ഇതേ കണക്കുള്ള പോർഷൻ, സ്റ്റെയർ കേസ്, ലിഫ്റ്റ്, എക്സ്കലേറ്റർ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഏരിയയിൽ നിന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, റെന്റ് കിട്ടുന്നത്. സോ ഫൈൻഡ് ഔട്ട് ദ റെന്റബിൾ ഏരിയ വിച്ച് ഈസ് ടോട്ടൽ കവേർഡ് ഏരിയ മൈനസ് 20% ഫോർ ഏരിയ ഓഫ് വോൾ, വേസ്റ്റേജ് എക്സെട്ര. സോ ഫൈൻഡ് ഔട്ട് ദ റെന്റബിൾ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ കവേർഡ് ഏരിയ മൈനസ് 20% ഫോർ ഏരിയ ഓഫ് വോൾ, വേസ്റ്റേജ് ആൻഡ് എക്സെട്ര. അപ്പൊ ആ 20% ഓർത്തിരിക്കുക.
അപ്പോ നമ്മളൊരു ബിൽഡിംഗ് കെട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ആലോചിക്കണം എന്താണ്, 80% നമുക്ക് യൂസബിൾ ഏരിയ ഉള്ള ഒരു ബിൽഡിംഗ് വേണം നമ്മൾ കെട്ടാനായിട്ട്, 20% മാത്രമേ വേസ്റ്റേജ് ഏരിയ ആയിട്ട് പോകാൻ പാടുള്ളൂ. അപ്പൊ ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ നെറ്റ് റെന്റ് പെർ മന്ത്. അപ്പോ നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക, നെറ്റ് റെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യുന്നത്, ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഔട്ട് ഗോയിങ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മുനിസിപ്പൽ ടാക്സസ്, പിന്നെ മെയിന്റനൻസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഔട്ട് ഗോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ എടുക്കേണ്ട ഔട്ട് ഗോയിങ്സ് എന്ന് പറയുന്നത് 30% ഓഫ് ഗ്രോസ് റെന്റ് ഔട്ട് ഗോയിങ്സിന് വേണ്ടി മാറ്റിവെക്കുക. ഈ 30% ഓർത്തിരിക്കുക, അത് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ആണ് ഗ്രോസ് ഔട്ട് ഗോയിങ്സ് ആയിട്ട്, നമ്മുടെ കയ്യിലുള്ള ഗ്രോസ് ഇൻകത്തിന്റെ 30% എന്ത് വരാൻ പാടുള്ളൂ, ഔട്ട് ഗോയിങ്സ് വരാൻ പാടുള്ളൂ, 30%. ഇനി അവിടെ നിന്ന് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ഇയർ പർച്ചേസ്. അപ്പോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇയർ പർച്ചേസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇയർ പർച്ചേസ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന എന്താണ് ഗ്രോസ് ഇൻകം, സോറി നമ്മുടെ കയ്യിൽ കിട്ടുന്ന നെറ്റ് ഇൻകം. അപ്പോൾ ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ് ആണ് നമുക്ക് കിട്ടുന്നത് നെറ്റ് റെന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കയ്യിലുള്ള സേവിങ് എമൗണ്ട്. അത് നമ്മൾ എന്താണ് ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് ഒരു പലിശ കിട്ടും, അതാണ് ഈ പറയുന്നത് ഇയർ പർച്ചേസ്. ഇയർ പർച്ചേസ് എന്ന് വെച്ചാൽ 1/ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇയർ പർച്ചേസ്. ഇനി അവിടെ നിന്ന് അതണ്ടേ ഇയർ പർച്ചേസ് ഡിഫേർഡ് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇയർ പർച്ചേസ് ഡിഫേർഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ കാര്യം നമുക്ക് എന്താണ് കൺസ്ട്രക്ഷൻ, ഈ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഒരു മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ തീരില്ല. അപ്പൊ എന്താണ് ചിലപ്പോൾ ഒരു 4 5 വർഷം ഒക്കെ എടുക്കാം ചില കേസിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ 2 വർഷം ആണെങ്കിൽ എന്താണ് മെറ്റീരിയൽ കോസ്റ്റ് നല്ലപോലെ വേരിയും, അതുകൊണ്ടാണ് നമ്മൾ ഡിഫേർഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് പ്ലിൻത്ത് ഏരിയ റേറ്റ്. അപ്പോൾ പ്ലിൻത്ത് ഏരിയ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അവിടെ നിന്ന് എന്താണ് ബിൽഡിംഗ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് കോസ്റ്റ് ഓഫ് ലാൻഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്കൊരു ലാൻഡ് അൺറെഗുലേറ്റഡ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ഡെവലപ്പ് ചെയ്തെടുക്കണം, അതാണ് ഡെവലപ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫൈൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ്. പിന്നെ തേർഡ് പറയുന്നത് ഡിഡക്ട് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഫ്രം ദ ഡിഫേർഡ് റെന്റൽ വാല്യൂ ഓഫ് ദ ബിൽഡിംഗ് ടു ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ്. അപ്പൊ കോസ്റ്റ് ഓഫ് ലാൻഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, നമ്മൾ ബിൽഡിംഗിന്റെ കോസ്റ്റിന് എന്ത് സബ്സ്ട്രാക്ട് ചെയ്യുന്നു, ബിൽഡിംഗിന്റെ കോസ്റ്റ് ബിൽഡിംഗിന് നമ്മൾ ചെലവാക്കിയ എല്ലാ എമൗണ്ട്, ബിൽഡിംഗിന്റെ കോസ്റ്റിൽ നിന്ന് എന്താ സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന റെന്റ് സബ്സ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോ കിട്ടുന്ന വാല്യൂ ആണ് ബിൽഡിംഗിന്റെ റെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാൻഡിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ ചെലവാക്കിയ കോസ്റ്റ് മൈനസ് നമുക്ക് ബിൽഡിംഗിൽ നിന്ന് കിട്ടുന്ന എന്താ ഡിഫേർഡ് റെന്റൽ വാല്യൂ, അതാണ് നമ്മൾ ബിൽഡിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു പ്ലോട്ടിന്റെ വാല്യൂ ബിൽഡിങ്ങിനകത്തു നിന്ന് കിട്ടുന്ന റെന്റ് വെച്ച് നമുക്ക് ചെയ്താൽ ആക്യുറേറ്റ് ആയിരിക്കില്ല. നമുക്ക് വേറെ ഒരു രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഡിസഡ്വാൻറ്റേജ്, ദിസ് ഇസ് നോട്ട് എ സ്യൂട്ടബിൾ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓഫ് ലാൻഡ് ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് ലാൻഡ് ഡിപ്പെൻഡ് ഓൺ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലാൻഡ്. അപ്പൊ ഇവിടെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂയിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. എന്താണ് ടോട്ടൽ ഏരിയ മൈനസ് 1/3 ഓഫ് ലാൻഡ്, അതാണ് നമുക്ക് പെർമിസിബിൾ കവേർഡ് ഏരിയ, പെർമിസിബിൾ കവേർഡ് ഏരിയ. ഇനി റെന്റബിൾ ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ കവേർഡ് ഏരിയ മൈനസ് 20% ഓഫ് ഏരിയ, അതായത് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയും. നമുക്ക് എന്താണ് യൂസബിൾ ഏരിയ അല്ലെങ്കിൽ കാർപ്പറ്റ് ഏരിയ അല്ലെങ്കിൽ റെന്റബിൾ ഏരിയ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 2 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതേ കണക്ക് തന്നെ ഗ്രോസ് ഔട്ട് ഗോയിങ്സ് എത്ര കാൽക്കുലേറ്റ് ചെയ്യണം, ഔട്ട് ഗോയിങ്സ് നമ്മൾ എടുക്കേണ്ടത് 30% ഓഫ് ഗ്രോസ് റെന്റ് ആണ് ഔട്ട് ഗോയിങ്സ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. 1/3 ഓഫ് ദ ലാൻഡ് ആണ് കവേർഡ് ഏരിയ, എന്താണ് ടോട്ടൽ ഏരിയ മൈനസ് 1/3 ഓഫ് ദ ലാൻഡ് ആണ് നമുക്കുള്ള പെർമിസിബിൾ കവേർഡ് ഏരിയ. ഈ റെന്റബിൾ ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ കവേർഡ് ഏരിയ മൈനസ് 20% ഓഫ് ഏരിയ. നെറ്റ് റെന്റ് എന്ന് പറയുമ്പോൾ ഗ്രോസ് റെന്റ് മൈനസ് ഔട്ട് ഗോയിങ്സ്. ഈ ഔട്ട് ഗോയിങ്സ് നമുക്ക് ഇൻഡിവിജ്വലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ 30% ഓഫ് ഗ്രോസ് റെന്റ് ഷുഡ് ബി ടേക്കൻ ആസ് ഔട്ട് ഗോയിങ്സ്. അതാണ് ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം എന്ന് പറയുന്നത്, ഹൈപ്പോത്തറ്റിക്കൽ ബിൽഡിംഗ് സ്കീം. മനസ്സിലായോ?
ഭാജന ഓക്കേയാണ് സർ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഓർ ഇനിഷ്യൽ കോസ്റ്റ് ബേസ്ഡ് വാല്യുവേഷൻ. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളൊരു പ്ലോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ അതേ കണക്കിന് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ. അപ്പോൾ ഒരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ആ പ്ലോട്ടിന്റെ മാർക്കറ്റ് വാല്യൂ അതേ കണക്ക് തന്നെ നമുക്കൊരു ബിൽഡിംഗ് അവിടെ നിപ്പം ഉണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേറ്റഡ് വാല്യൂ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് വാല്യുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. വാല്യുവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി. അതായത് നമ്മൾ ഫസ്റ്റ് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട് കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഇതാണ്ട് എ എന്ന് പറയുന്നതാണ് എന്റെ പ്ലോട്ട്. എന്റെ പ്ലോട്ടിന്റെ വാല്യൂ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബി എന്ന് പറഞ്ഞൊരു പ്ലോട്ട് എന്റെ വസ്തുവിന് അടുത്ത് തന്നെ ഉണ്ട്. അപ്പോ നമ്മുടെ വസ്തുവിന് ഉള്ള ഏകദേശം എല്ലാ കണ്ടീഷനും ആണ് ബിയുടെ വസ്തുവിനും ഉള്ളത്. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ വസ്തു നമുക്ക് 2 മാസം മുന്നേ അവര് വിറ്റു. അപ്പൊ ബിക്ക് എത്ര വാല്യൂ കിട്ടി അത് വെച്ചിട്ട് നമ്മൾ എയുടെ വാല്യൂ ഡിറ്റർമൈൻ ചെയ്യും. അതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയർ ബൈ പ്രോപ്പർട്ടിയുടെ വാല്യൂ വെച്ചിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ വാല്യൂവിനെ കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഈ നെക്സ്റ്റ് മെത്തേഡ് ആണ് ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഇനി ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞുതരാം. ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷനിൽ നമുക്കൊരു പ്ലോട്ട് ഉണ്ട്. ഒരു വലിയ പ്ലോട്ട് ആയിരിക്കും. ഇത് കണക്കൊരു വലിയ പ്ലോട്ട്. അപ്പോ ഈ പ്ലോട്ടിന്റെ രണ്ട് ഈ ഒരു സൈഡിൽ കൂടി ഒരു റോഡ് പോകുന്നുണ്ട്. റോഡ് പോകുന്നുണ്ട്. അപ്പോ ഇതൊരു വലിയ പ്ലോട്ട് ആയതുകൊണ്ട് അതിന്റെ ഓണർ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എന്താണ് ഡിഫറെന്റ് ബെൽറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒരുമിച്ച് വെക്കാതെ നമ്മൾ വലിയൊരു പ്ലോട്ട് ഉണ്ടെങ്കിൽ ബെൽറ്റിംഗ് മെത്തേഡ് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് 3 ബെൽറ്റ് ആയിട്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും. 3 ബെൽറ്റുകളായിട്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബെൽറ്റ്, ഇത് സെക്കൻഡ് ബെൽറ്റ്, ലാസ്റ്റ് ഉള്ളത് തേർഡ് ബെൽറ്റ്. 3 ബെൽറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ബെൽറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം ഇതിനകത്ത് നമുക്ക് ചില സ്ഥലങ്ങളിൽ എന്താണ് കറക്റ്റ് ഒരു റെക്ടാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്കിത് എ ബെൽറ്റ്, ഇത് ബി ആൻഡ് സി, 3 ബെൽറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമുക്ക് നോക്കിക്കേ ഈ എ ബെൽറ്റിന്റെ ഇവിടെയൊക്കെ എന്താണ് ഒരു ചെറിയ ഇറഗുലർ ഷേപ്പ് പോലെയൊക്കെ വന്നില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നത്, ആ ഓണർ ഇതിനെ നമ്മൾ റെഗുലർ ഷേപ്പ് വരുന്ന പ്ലോട്ടും ഇറഗുലർ ഷേപ്പ് വരുന്ന പ്ലോട്ടും ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഞാൻ എന്താണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 1 ഒരു റെക്ടാംഗുലർ ഷേപ്പിൽ കിട്ടി, 2 ഒരു റെക്ടാംഗുലർ ഷേപ്പിൽ കിട്ടി, 3 എന്ന് പറഞ്ഞ പ്ലോട്ടും ഒരു റെക്ടാംഗുലർ ഷേപ്പിൽ കിട്ടി, 4 നമുക്ക് എന്താണ് ഒരു ഒരു ട്രയാംഗുലർ പോലെ ഏകദേശം ഒരു ട്രയാംഗുലർ ഷേപ്പിൽ വന്നു, 5th നമുക്ക് എന്താണ് ഈ ഷേപ്പിന് എന്താ പറയുക, 5th ഉം 6th ഉം ഏത് ഷേപ്പിലാ വരിക? എന്തെങ്കിലും ഷേപ്പ് ഉണ്ടോ? ട്രപ്പീസോയിഡൽ ഷേപ്പിൽ വന്നു. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ പ്ലോട്ട്സ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്ലോട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്ന പ്ലോട്ട് ഏതായിരിക്കും? എ പ്ലോട്ടിനായിരിക്കും. അതായത് ഫസ്റ്റ് പ്ലോട്ടിനായിരിക്കും ഏറ്റവും കൂടുതൽ വാല്യൂ വരുന്നത്. ബിക്കോസ് അതെന്താണ്, അതൊരു റെഗുലർ ഷേപ്പിലുള്ള പ്ലോട്ടാണ്. അതേ കണക്കിന് ആ പ്ലോട്ട് എവിടെയാണ് നിൽക്കുന്നത്? റോഡ് സൈഡിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ആ കേസിൽ ആ ഈ കേസിൽ ആ എന്താണ് റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലോട്ടിന് വാല്യൂ കൂടുതലായിരിക്കും ഉണ്ടാകുന്നത്. ഇനി സെക്കൻഡ് പ്ലോട്ടിന് എന്തായിരിക്കും? എ പ്ലോട്ടിന്റെ അത്രയും വാല്യൂ ഉണ്ടാകത്തില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എ പ്ലോട്ടിന് എന്താണ് എക്സ് ആണ് അതിന്റെ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ബി പ്ലോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്ലോട്ടിന് എത്രയാണോ വാല്യൂ അതിന്റെ 2/3 ആയിരിക്കും സെക്കൻഡ് പ്ലോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് പ്ലോട്ടിന്റെ വാല്യൂ എക്സ് ആണെങ്കിൽ സെക്കൻഡ് പ്ലോട്ടിന്റെ വാല്യൂ 2/3 ഓഫ് എക്സ് ആണ് പറയുന്നത്. ഈ തേർഡ് പ്ലോട്ട് അതായത് നമ്മൾ തേർഡ് ബെൽറ്റ് ഫസ്റ്റ് ബെൽറ്റിന് എക്സ് ആണെങ്കിൽ സെക്കൻഡ് ബെൽറ്റിൽ
ടു ബൈ തേർഡ് ഓഫ് എക്സ് ആണ് തേർഡ് ബെൽറ്റിന് വരുന്നത്. ഫസ്റ്റ് ബെൽറ്റിനകത്തുള്ള വാല്യൂ എത്രയാണോ അതിന്റെ പകുതിയാണ് തേർഡ് ബെൽറ്റിൽ വരുന്ന വാല്യൂ. തേർഡ് ബെൽറ്റ് ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് ഇനി നമുക്ക് ഫസ്റ്റ് ബെൽറ്റിൽ അതായത് എ ബെൽറ്റിൽ നമുക്കിവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് പ്ലോട്ട് ഉണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ബെൽറ്റ് നമ്മൾ എത്രയാണോ വാല്യൂ ഉള്ളത് അതിന്റെ 3/4 ആയിരിക്കും. എന്താണ് ഈ ഇറഗുലർ ഷേപ്പ് പ്ലോട്ടിന്റെ വാല്യൂ? അപ്പൊ അതാണ് 3/4 ഇൻറ്റു എക്സ് ആണ് നമുക്ക് പ്ലോട്ട് ഫോറിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എ ബെൽറ്റിന്റെ വാല്യൂ എത്രയാണോ, എ ബെൽറ്റിനകത്തുള്ള റെഗുലർ പ്ലോട്ടിന്റെ വാല്യൂ എത്രയാണോ എക്സ് ആണ് അതിന്റെ 3/4 ആണ് നമുക്ക് ഈ ഇറഗുലർ പ്ലോട്ടിന്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതാണ്ടെ സെക്കൻഡ് ബെൽറ്റ് ഉള്ള ഒരു എന്താണ് നമുക്കൊരു റെഗുലർ ജോമെട്രി, റെഗുലർ ജോമെട്രി ആണ്, പക്ഷെ നമുക്ക് ഇങ്ങനെ ട്രപീസ് ഉള്ള ഷേപ്പിലെ പ്ലോട്ടിനൊക്കെ എന്തായിരിക്കും നമുക്കത് ബുദ്ധിമുട്ടാണ് അവിടെ വീടൊക്കെ വെക്കാനായിട്ട് നമുക്ക് ഇറഗുലർ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ. അപ്പൊ അത് ഫിഫ്ത്ത് പ്ലോട്ട് എവിടെയാണ്, ബി ബെൽറ്റിലാണ് വരുന്നത്. അപ്പൊ ബി ബെൽറ്റിലുള്ള വാല്യൂ എന്താണ്, 2/3 ഇൻറ്റു എക്സ് ആണ്. ആ 2/3 3/4 ആണ് ഫിഫ്ത്ത് പ്ലോട്ടിന്റെ വാല്യൂ വരുന്നത്. അപ്പൊ 2/3 എക്സ് അതിന്റെ 3/4 ആണ് ഫിഫ്ത്ത് പ്ലോട്ടിന് വാല്യൂ വരുന്നത്. സിക്സ്ത്തും അതേ കണക്കന്നെ, തേർഡ് ബെൽറ്റ് സിക്സ് വരുന്നത് എന്താണ്, സി ബെൽറ്റിലാണ് സിക്സ്ത് പ്ലോട്ട് വരുന്നത്. അപ്പോ സി ബെൽറ്റിന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്, എക്സ് ബൈ ടു. അപ്പോ എക്സ് ബൈ ടുവിന്റെ 3/4 ആണ്, എക്സ് ബൈ ടുവിന്റെ 3/4 ആണ് സിക്സ്ത് പ്ലോട്ടിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് ഒരു ബെൽറ്റിൽ വരുന്ന ഇറഗുലർ പ്ലോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടുത്തെ റെഗുലർ, അപ്പൊ ഒരു സ്ക്വയറോ റെക്ടാംഗുലർ പ്ലോട്ടിന്റെ വാല്യൂ അറിയാമെങ്കിൽ അതിന്റെ 3/4 ആയിരിക്കും ആ അവിടെ ഉള്ള ഇറഗുലർ പ്ലോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് പ്ലോട്ടിന്റെ ഫസ്റ്റ് ബെൽറ്റിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ 2/3 ആയിരിക്കും സെക്കൻഡ് ബെൽറ്റിന്റെ വാല്യൂ. ഇനി ഫസ്റ്റ് ബെൽറ്റിന്റെ വാല്യൂവിന്റെ എക്സാക്ട് ഹാഫ് ആയിരിക്കും തേർഡ് ബെൽറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്, തേർഡ് ബെൽറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ യൂഷ്വലി നമുക്ക് രണ്ട് ബെൽറ്റ് ആയിട്ടാണ് എപ്പോഴും നമ്മൾ സോറി രണ്ടല്ല മൂന്ന് ബെൽറ്റ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ബെൽറ്റിംഗ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെന്റ് ആണ്. റെന്റ്, സോ റെന്റ് എന്ന് പറഞ്ഞാല് എന്താണ് നമുക്കറിയാം, ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് എ ലാൻഡ് ഓർ എ ബിൽഡിംഗ്. അപ്പൊ നമ്മൾ വാല്യുവേഷനകത്തെല്ലാം ഇയർലി റെന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. മന്ത്ലി നമ്മൾ യൂഷ്വലി പേയുന്ന മന്ത്ലി റെന്റ് ആണെങ്കിലും നമ്മൾ എല്ലാ കാര്യങ്ങളും ഇയർലി ബേസിലാണ് നമ്മളിവിടെ പറയാറ്. അപ്പോൾ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ യൂസ് ഓഫ് എ ലാൻഡ് ഓർ ബിൽഡിംഗ് അതാണ് റെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെന്റ് ഉണ്ട്. നിങ്ങൾ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെന്റ് ഒന്ന് പഠിച്ചു വെക്കണം, നമുക്ക് ചിലപ്പോൾ ഇത് ചോദിക്കാം. ഫസ്റ്റ് പറയുന്ന റെന്റ് നോക്കിയേ സ്റ്റാൻഡേർഡ് റെന്റ് ആണ്, സ്റ്റാൻഡേർഡ് റെന്റ്. സോ സ്റ്റാൻഡേർഡ് റെന്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ലീഗൽ പെർമിസിബിൾ റെന്റ് ദാറ്റ് ക്യാൻ ബി ചാർജ് ടു എ ടെനന്റ്. ഇറ്റ് ഈസ് എ ലീഗൽ പെർമിസിബിൾ റെന്റ്. ടെനന്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ വാടകയ്ക്ക് എടുക്കുന്ന ആളെയാണ് ടെനന്റ് എന്ന് പറയുന്നത്. ഇനി ഗ്രൗണ്ട് റെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെയ്ഡ് ബൈ എ പേഴ്സൺ ഫോർ ദ യൂസ് ഓഫ് എ പ്ലോട്ട് ഓഫ് വേക്കന്റ് ലാൻഡ്. അപ്പൊ നമ്മളൊരു ഒരു വസ്തുവാണ് നമ്മൾ വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ ആ വസ്തുവിന് കൊടുക്കുന്ന റെന്റ് ആണ് ഗ്രൗണ്ട് റെന്റ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് യൂസ് ഓഫ് എ പ്ലോട്ട് ഓഫ് വേക്കന്റ് ലാൻഡ്. ഈ തേർഡ് പറയുന്നതാണ് ഫെയർ റെന്റ്. ഫെയർ റെന്റ്, സോ നെറ്റ് പേയബിൾ ബൈ ദ ടെനന്റ് അണ്ടർ എക്സിസ്റ്റിംഗ് റൂൾ ഓഫ് ദ റെന്റ് കൺട്രോൾ ആക്ട്. നെറ്റ് പേയബിൾ ബൈ എ ടെനന്റ് അണ്ടർ എക്സിസ്റ്റിംഗ് റൂൾ, എക്സിസ്റ്റിംഗ് റൂൾ ഓഫ് ദ റെന്റ് കൺട്രോൾ ആക്ട്. അപ്പോ എക്സിസ്റ്റിംഗ് റൂൾ ഓഫ് ദ റെന്റ് കൺട്രോൾ ആക്ട് വഴി പേയുന്ന റെന്റ് ആണ്, ആ റൂളിനെ ബേസ് ചെയ്ത് പേയുന്ന റെന്റ് ആണ് ഫെയർ റെന്റ് എന്ന് പറയുന്നത്. ഈ നോമിനൽ റെന്റ് നോക്കിക്കേ, അതൊരു വെരി വളരെ ചെറിയ എമൗണ്ട് ആണ്. വെരി സ്മോൾ എമൗണ്ട് പെർ ആനം മെൻഷൻ ദ ലീസ് ഡോക്യുമെന്റ് ഇൻ ഓർഡർ ടു എസ്റ്റാബ്ലിഷ് എ റിലേഷൻ ബിറ്റ്വീൻ ലാൻഡ് ലോർഡ് ആൻഡ് എ ടെനന്റ്. അപ്പൊ ഈ നോമിനൽ റെന്റ് ഒക്കെ യൂഷ്വലി നമ്മൾ ഈ വസ്തു ലീസിന് കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ ചില ആൾക്കാർ എന്താ ചെയ്യുന്നത്, ചിലർക്ക് 2-3 ഏക്കറൊക്കെ വസ്തുക്കൾ ഉണ്ടാവും, പക്ഷെ ആ വസ്തു നോക്കാനൊന്നും അവർക്ക് സമയം കിട്ടത്തില്ല. ആ സമയത്ത് എന്താ ചെയ്യുന്നത്, അവരാ വസ്തു നോക്കാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കും. അപ്പൊ അവരവിടെ എന്തെങ്കിലും കൃഷിയോ ഒക്കെ ചെയ്യും. അപ്പൊ ആ സമയത്ത് അവ അപ്പൊ എന്താണ് ഒരു ചെറിയ എമൗണ്ട് എന്താണ് ആ കൃഷിയൊക്കെ ചെയ്യുന്നതിന് ആള് നമ്മുടെ ലാൻഡ് ലോർഡിന് വാടക കൊടുക്കും. അതാണ് ഈ നോമിനൽ റെന്റ് എന്ന് പറയുന്നത്, നോമിനൽ റെന്റ്. ഇനി റാക്ക് റെന്റ്, റാക്ക് റെന്റ്.
It is the full rental value land and building or full annual value of the property is known as rack rent. എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ലാൻഡും അതേ കണക്കിന് ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ബിൽഡിംഗും അതിന്റെ ടോട്ടൽ വാല്യൂ വെച്ചിട്ട് തന്നെ റെന്റ് പറയുകയാണെങ്കിൽ അതാണ് റാക്ക് റെന്റ് എന്ന് പറയുന്നത്. ഇനി ഹെഡ് റെന്റ് അതെ ദ റെന്റ് റിസർവ്ഡ് അണ്ടർ ലീസ് ഈസ് ലെസ് ദാൻ ദ പ്രിവെയിലിംഗ് റെന്റ് ഫോർ സിമിലർ പ്രോപ്പർട്ടി. അപ്പൊ നമ്മള് നമ്മുടെ കയ്യിൽ നമ്മൾ വാങ്ങുന്ന റെന്റ് എന്താണ് 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 കമ്പയറിംഗ് ടു അതർ പ്രോപ്പർട്ടീസും സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസിന് കൊടുക്കുന്ന റെന്റിലും ചെറിയൊരു റെന്റ് റെന്റ് ആണ് നമുക്ക് കിട്ടുന്നെങ്കിൽ അതാണ് ഹെഡ് റെന്റ്. ഇനി കോൺട്രാക്ച്വൽ റെന്റ് അവിടെ എന്താണ് ബാർഗെയിൻ ചെയ്ത് നമ്മൾ റെന്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിലാണ് കോൺട്രാക്ച്വൽ റെന്റ്. റെന്റ് അഗ്രീഡ് ബൈ ബാർഗെയിനിങ് ബൈ എ ലാൻഡ് ലോർഡ് ആൻഡ് എ ടെനന്റ് അഗ്രീഡ് ബൈ എ ബാർഗെയിനിങ് ബൈ എ ലാൻഡ് ലോർഡ് ആൻഡ് എ ടെനന്റ് ഈസ് നോൺ എസ് കോൺട്രാക്ച്വൽ റെന്റ്. ഇനി എയ്ത്ത് വൺ ആണ് ഇംപ്രൂവ്ഡ് റെന്റ്. ഇംപ്രൂവ്ഡ് റെന്റ് എന്ന് പറയുമ്പോൾ ഒറിജിനൽ ലീസ് ഹോൾഡർ സപ്ലൈസ് ദ പ്രോപ്പർട്ടി അണ്ടർ ലീസ് ടു എ ഹയർ റെന്റ് ദാൻ ദ ഒറിജിനൽ റെന്റ് റേറ്റ് ഈസ് നോൺ എസ് ഇംപ്രൂവ്ഡ് റെന്റ്. ഇപ്പൊ എന്താ ചെയ്യുന്നത്, ഞാൻ എന്റെ പ്രോപ്പർട്ടി ഒരാൾക്ക് റെന്റിന് കൊടുത്തു. ഇപ്പോ എ ആണ് ഞാൻ, എ എന്ത് ചെയ്തു, ഞാൻ ബിക്ക് റെന്റിന് കൊടുത്തു. ബിക്ക് റെന്റിന് കൊടുത്തത് ഇയർലി ഒരു 1 lakh rupees എന്ത് ചെയ്തത് ബിക്ക് റെന്റിന് കൊടുത്തത്. ബി എന്താ ചെയ്തത്, ബി അത് അത് വീണ്ടും സി എന്ന് പറഞ്ഞ ഒരാൾക്ക് റെന്റിന് കൊടുത്തു. ഇപ്പൊ സി റെന്റിന് കൊടുത്തത് 1.1 lakh സി എന്താണ് ബി സിക്ക് റെന്റിന് കൊടുത്തു. അതാണ് നമ്മൾ ഇംപ്രൂവ്ഡ് റെന്റ് എന്ന് പറയുന്നത്. When the original leaseholder sublets the property under lease at a higher rent than original rate of the lease is known as improved rent. Improved rent. ഈ profit rent നോക്കിക്കേ. The difference between improved rent and head rent is known as profit rent. The difference between improved rent and head rent. The difference between improved rent and head rent is known as profit rent. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് വിർച്വൽ ഹൗസ് സിറ്റിംഗ് റെന്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ടേം അപ്ലൈഡ് ടു ദ ട്രൂ ആനുവൽ കോസ്റ്റ് ഓഫ് പ്രെമിസസ് ടു എ ലെസി. ഇറ്റ് ഈസ് എ റെന്റ് പെയ്ഡ് പ്ലസ് ആനുവൽ ഇക്വലന്റ് ഓഫ് എനി ക്യാപിറ്റൽ സം ഹി മേ ഹാവ് എക്സ്പെൻഡഡ് ഓൺ ദ പ്രെമിസസ് ഫ്രം ടൈം ടു ടൈം. അപ്പൊ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പോട്ടെ, ഞാനൊരു വീടാണ് റെന്റിന് കൊടുത്തത്, ഹൗസ് റെന്റിന് കൊടുത്തു. അപ്പോൾ ഈ ഹൗസിനകത്ത് ചിലപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ വന്നിട്ടുണ്ടോ? മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പ്ലംബിങ്ങിനകത്തൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് പ്ലംബിംഗ് ഒക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന ആരായിരിക്കും, ഓണർ ആയിരിക്കും. പക്ഷേ ഈ ഓണർ അവിടെ താമസിക്കുന്ന റെന്റിന് താമസിക്കുന്ന ആടെ ഈ വാടകളൊക്കെ അങ്ങ് ഈ എമൗണ്ട് ഒക്കെ അങ്ങ് ഈടാക്കുവാണ്. അതാണ് നമ്മൾ പറയുന്നത് വിർച്വൽ ഓ സിറ്റിംഗ് റെന്റ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ലീസ് റെന്റ്. ദിസ് ഈസ് എ സെർട്ടൺ പീരിയോഡിക്കൽ പേയ്മെന്റ് ഫിക്സഡ് ഇൻ ലീസ് ഡോക്യുമെന്റ്. അപ്പോ നമ്മളൊരു ലീസ് എഗ്രിമെന്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര വർഷത്തേക്കായിരിക്കും നമ്മൾ ലീസ് എഗ്രിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർട്ടിക്കാണ് ലീസിന് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു 10 or 20 years നമ്മൾ ലീസിന് കൊടുക്കാം. അപ്പൊ എന്താണ് ഓരോ വർഷവും അവർ ഇത്ര എമൗണ്ട് തരണം എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും എന്താണ് ലീസ് തരണം എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ എഗ്രിമെന്റ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് ലീസ് റെന്റ്. നമ്മൾ ഫിക്സേഷൻ ഓഫ് റെന്റ് അത്രേ ഉള്ളൂ. എന്താണ് നെറ്റ് റെന്റ് പ്ലസ് ഔട്ട് ഗോയിങ് ആണ് നമ്മൾ ഗ്രോസ് റെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രോസ് റെന്റ് ആ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെലവാക്കേണ്ടി വരും ആ ഒരു എമൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഗ്രോസ് റെന്റ് ഫിക്സ് ചെയ്യുന്നത്. സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കോസ്റ്റ് ആൻഡ് ഓൾ പോസിബിൾ ആനുവൽ എക്സ്പെൻഡിച്ചർ ഓൺ ഔട്ട് ഗോയിങ്സ്. അപ്പോ സെർട്ടൺ പെർസെൻറ്റേജ് ഓഫ് ആനുവൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കോസ്റ്റ്. ക്യാപിറ്റൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിക്ക് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് ആണ് ക്യാപിറ്റൽ കോസ്റ്റ്. അപ്പൊ ക്യാപിറ്റൽ കോസ്റ്റിന്റെ ഒരു നിശ്ചിത ശതമാനവും അതേ കണക്ക് തന്നെ ആ ബിൽഡിങ്ങിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെലവാക്കാൻ പോകും എന്തൊക്കെ ഔട്ട് ഗോയിങ്സ് അവിടെ വരും അത് രണ്ടും കൂടി ആണ് നമ്മൾ എന്തായിട്ട് ഫിക്സ് ചെയ്യുന്നത്, റെന്റ് ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ റെന്റ്? ഏതെങ്കിലും ടേംസ് ക്ലിയർ ആകാത്തതുണ്ടോ ഫോംസ് ഓഫ് റെന്റില്? നമ്മൾ നേരത്തെ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ പറഞ്ഞിരുന്നു.
അല്ലെ, ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ. അപ്പോ ഏജ് കൂടുമ്പോൾ ബിൽഡിങ്ങിന് എന്ത് ചെയ്യും, ബിൽഡിങ്ങിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ ഡിപ്രീസിയേഷൻ റേറ്റിൽ നമുക്ക് എന്താണ് യൂഷ്വലി നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ 0 to 5 years ആണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഡിപ്രീസിയേഷൻ റേറ്റ് ഒന്നുമില്ല. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ 2015 നമ്മളൊരു ബിൽഡിംഗ് വെച്ചു, 2015 ബിൽഡിംഗ് വെച്ചത് 10 ലക്ഷം രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. അപ്പോ 2020 ആയപ്പോഴും എന്തായിരിക്കും, ആ 10 ലക്ഷം രൂപ തന്നെ ആയിരിക്കും ആ ബിൽഡിങ്ങിന്റെ വാല്യൂ. അപ്പൊ 0 to 5 years നമുക്ക് ഡിപ്രീസിയേഷൻ ഒന്നും ഇല്ല. ഈ 5 to 10 years ആണെങ്കിൽ ഓരോ വർഷവും എത്ര കുറയും, 0.5 ആയിരിക്കും കുറയുന്നത്. അപ്പൊ 10 ലക്ഷത്തിൽ നിന്ന് 0.5% ഓരോ വർഷം കുറഞ്ഞിരിക്കും. അതായത് 10 വർഷം കഴിയുമ്പോൾ എന്താണ്, 10 ലക്ഷം രൂപയുടെ 2.5% എന്തായിരിക്കും ഡിപ്രീസിയേഷൻ ഉണ്ടാവും, ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഡിപ്രീസിയേറ്റഡ് ആകും, ഡിപ്രീസിയേറ്റഡ് ആവും. ഇനി 10 to 20 years ആണെങ്കിൽ ഡിപ്രീസിയേഷൻ പറയുന്നത് 0.75% പെർ ഇയർ. 10 to 20 years ഡിപ്രീസിയേഷൻ പറയുന്നത് 0.75% പെർ ഇയർ, 0.75%. അപ്പോ ടോട്ടൽ എന്താണ്, 10 20 20, ടോട്ടൽ ഡിപ്രീസിയേഷൻ 7.5% ആണ്. ഇനി 20 to 40 years 1% പെർ ഇയർ ആണ് ഡിപ്രീസിയേഷൻ പറയുന്നത്. അപ്പൊ 21-ാമത്തെ വർഷം ആകുമ്പോൾ നമ്മൾ ഓരോ വർഷം കൂടുന്നതും 1% ഒറിജിനൽ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേറ്റഡ് ആയിട്ട് വരും. ഇനി 40 to 80 years ആണെങ്കിൽ 1.5% പെർ ഇയർ, 1.5%, അതായത് ടോട്ടൽ ഡിപ്രീസിയേഷൻ 60%. 80 വർഷം ആകുമ്പോൾ എന്നാണ്, 10 ലക്ഷത്തിന്റെ 40% മാത്രമേ എന്തുണ്ടാകത്തുള്ളൂ, ഈ ബിൽഡിങ്ങിന് വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ ഡിപ്രീസിയേഷൻ റേറ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഇത് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാല്യുവേഷനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാല്യുവേഷനിൽ പഠിച്ചത്. ഓക്കെ, എല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ വാല്യുവേഷനിൽ? ഓക്കെയാണ് സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി എസ്റ്റിമേഷൻ അത് പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് പെയിന്റിംഗ് കോയിഫിഷ്യൻസ്. സോ ഈ വാല്യൂസ് നിങ്ങൾ ഇതേ കണക്കന്നെ ബൈ ഹാർട്ട് ചെയ്യണം, ബിക്കോസ് ഇതേ കണക്കന്നാണ് നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്, പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ്. അപ്പോൾ പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് ഈച്ച് സൈഡും ബോത്ത് സൈഡും വാല്യൂസ് ഇത് ഇതേ കണക്ക് തന്നെ പഠിച്ചു വെച്ചോണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പാനലിന്റെ ഡോറിന്റെ പെയിന്റിംഗ് കോയിഫിഷ്യൻ്റ് ആണ്. ഈച്ച് സൈഡ് ആണെങ്കിൽ പാനൽ ഡോറ്, ലെഡ്ജ് ഡോറ്, ലെഡ്ജ്ഡ് ബ്രേസ്ഡ് ഡോറ്, ബ്രേസ്ഡ് ഡോർ, ഇത്രയും ടൈപ്സ് ഓഫ് ഡോർസിന്റെ പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് ഈച്ച് സൈഡ് ആണെങ്കിൽ 1.125, അതേ കണക്കിന് ബോത്ത് സൈഡ്സ് ആണെങ്കിൽ 2.25 ആണ് ബോത്ത് സൈഡ്സിലെ പെയിന്റിംഗ് കോയിഫിഷ്യൻ. ഇനി ഫുള്ളി ഗ്ലേസ്ഡ് ഡോർ ആണെങ്കിൽ ഈച്ച് സൈഡ് പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് 0.5, ബോത്ത് സൈഡ്സ് ആണെങ്കിൽ 1. ഇനി തേർഡ് പറയുന്നത് പാർഷ്യലി ഗ്ലേസ്ഡ് ഡോർ, പാർഷ്യലി പാനൽ ഡോർ ആൻഡ് ഫ്ലഷ് ഡോർ. അപ്പൊ ഇത് മൂന്നിനും ആണെങ്കിൽ നമ്മൾ ഈച്ച് സൈഡിലെ പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് പറയുന്നത് 1 ആണ്, ബോത്ത് സൈഡ്സ് ആകുമ്പോൾ 2 ആണ്. ഇനി വെന്റിലേറ്റഡ് ഡോർ, ലോവേർഡ് ഡോർ, ഇവിടെ ഈച്ച് സൈഡിലെ പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് 1.5, ബോത്ത് സൈഡിലെ പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് ഈസ് 3. ഇനി ഫുള്ളി പാനൽഡ് വിൻഡോ, ഫുള്ളി പാനൽഡ് വിൻഡോ, ഈച്ച് സൈഡ് പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് 1.375 ആൻഡ് ബോത്ത് സൈഡ് പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് 2.75. അപ്പോ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ദ മൾട്ടിപ്ലൈങ് ഫാക്ടർ ഫോർ പെയിന്റിംഗ് ഇൻ ഫ്ലഷ് ഡോർ ഫോർ ബോത്ത് സൈഡ് ഈസ്. ദ മൾട്ടിപ്ലൈങ് ഫാക്ടർ, ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നത്, മൾട്ടിപ്ലൈങ് ഫാക്ടർ ഫോർ പെയിന്റിംഗ് ഇൻ ഫ്ലഷ് ഡോർ ഫോർ ബോത്ത് സൈഡ് ഈസ്. അപ്പൊ ഫ്ലഷ് ഡോറിന്റെ പെയിന്റിംഗ് കോയിഫിഷ്യൻറ്റ് ഫോർ ബോത്ത് സൈഡ് എത്രയാണ്, 2. അങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ദ കോയിഫിഷ്യൻറ്റ് ഓഫ് പെയിന്റിംഗ് ഫോർ ഫുള്ളി പാനൽഡ് വിൻഡോ, ദ കോയിഫിഷ്യൻറ്റ് ഓഫ് പെയിന്റിംഗ് ഫോർ ഫുള്ളി പാനൽഡ് വിൻഡോ. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കോയിഫിഷ്യൻറ്റ് ഓഫ് പെയിന്റിംഗ് ഫോർ ഫുള്ളി പാനൽഡ് വിൻഡോ ഈച്ച് സൈഡ് ആണോ ബോത്ത് സൈഡ് ആണോ തരില്ല.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ ഓപ്ഷനിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ക്വസ്റ്റിനകത്ത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ മാത്രമേ തരത്തുള്ളൂ. അപ്പൊ ദ കോഫിഷ്യന്റ് ഓഫ് പെയിന്റിംഗ് ഫോർ ഫുള്ളി പാനൽഡ് വിൻഡോ എന്ന് പറയുമ്പോൾ 2.75. ഇനി പിന്നെ ചോദിക്ക. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ദ മൾട്ടിപ്ലൈങ് ഫാക്ടർ ഫോർ മെഷർമെന്റ് ഓഫ് പെയിന്റിംഗ് ഓൺ കൊളാപ്സിബിൾ ഡോർ ഈസ്. സോ ദ മൾട്ടിപ്ലൈങ് ഫാക്ടർ ഫോർ മെഷർമെന്റ് ഓഫ് പെയിന്റിംഗ് ഓൺ കൊളാപ്സിബിൾ ഡോർ ഈസ് ണ്ടേ 2 ആണ് ആൻസർ. സോറി 2 അല്ല, 1.5. 1.5 കൊളാപ്സിബിൾ ഡോർ. കൊളാപ്സിബിൾ ഡോർ പെയിന്റിംഗ് കോഫിഷ്യന്റ് മൾട്ടിപ്ലൈങ് ഫാക്ടർ ഫോർ മെഷർമെന്റ് ഓഫ് പെയിന്റിംഗ് പെയിന്റിംഗ് ഓൺ കൊളാപ്സിബിൾ ഡോർ 1.5. അവിടെ ഓപ്ഷനകത്ത് 3 തന്നിട്ടില്ല, അപ്പോ ഈച്ച് സൈഡ് ആണോ ബോത്ത് സൈഡ് ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് കൊളാപ്സിബിൾ ഡോർ ആകുമ്പോൾ 1.5 ആണ്, 1.5 ആണ് ആൻസർ. അപ്പോൾ ഈ ടേബിള് ഇത് കണക്കന്നെ നിങ്ങൾ പഠിക്കുക, രണ്ട് മൂന്ന് തവണ റിവൈസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നമുക്ക് അവസാനം എക്സാമിന് വരുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോകും പെയിന്റിംഗ് കോഫിഷ്യന്റ്. നെക്സ്റ്റ് നമുക്ക് മിക്കപ്പോഴും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പി എസ് സിക്ക്, ബാർ ബെൻഡിങ് ഷെഡ്യൂൾ. ഇപ്പൊ എന്താ ചോദിക്കുന്നത്, 6 mm ബാറിന്റെ വെയിറ്റ് എത്രയാണ്, 1 m ലെങ്ത് ഉള്ള 6 mm ബാറിന്റെ വെയിറ്റ് എത്രയാണ്, അല്ലെങ്കിൽ 22 mm ഡയ ഉള്ള 22 mm ഡയ ബാർ 1 m ലെങ്തിന്റെ വെയിറ്റ് എത്രയാണ് എന്നൊക്കെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ 1 m ലെങ്തിന്റെ വെയിറ്റ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162 ഫോർ വെയിറ്റ് പെർ മീറ്റർ ഓഫ് ബാർ. വെയിറ്റ് പെർ മീറ്റർ ഓഫ് ബാർ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. ഡി സ്ക്വയർ എന്ന് വെച്ചാലാണ് ഡയമീറ്റർ ഓഫ് ബാർ, നമ്മൾ ഈ പറയുന്ന സാധനം 6 mm 8 mm. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മില്ലിമീറ്ററിൽ തന്നെ വേണം സബ്സ്റ്റിറ്റ്യൂട്ട്, മീറ്റർ ആയിട്ടൊന്ന് കൺവേർട്ട് ചെയ്യാനായിട്ട് പോകുകയോ ചെയ്യരുത്. നമ്മൾ ഒരുപാട് എന്താണ് ഡെറിവേഷൻസ് കഴിഞ്ഞ് കിട്ടിയേക്കുന്ന ഇക്വേഷൻ ആണ് ജനറൽ ഫോർമുല ഫോർ വെയിറ്റ് പെർ മീറ്റർ ഓഫ് എ ബാർ, ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. അപ്പൊ ഡിയുടെ അടുത്ത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. അപ്പൊ നമുക്ക് 0.222 എന്ന് കിട്ടും. അപ്പോൾ 0.22 kg/m. ഇതും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, ഒന്നുകിൽ ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇക്വേഷൻ വെച്ച് ആൻസർ ചെയ്തത്. അപ്പോൾ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല, ഡി സ്ക്വയർ ബൈ 162 എന്ന് ഉള്ള ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഈ ടേബിൾ പഠിച്ചു വെക്കുക. അപ്പോൾ 6 mm ബാർ ആണെങ്കിൽ വെയിറ്റ് പെർ മീറ്റർ കിലോഗ്രാം പെർ മീറ്റർ 0.22 kg/m. 8 mm ബാറിന്റെ വെയിറ്റ് ആണെങ്കിൽ 0.4 kg/m. 10 mm ആണെങ്കിൽ 0.62 kg/m. 12 mm ബാർ ആണെങ്കിൽ 0.89 kg/m. 16 mm ബാർ ആണെങ്കിൽ 1.58 kg/m. 18 mm ബാർ ആണെങ്കിൽ 2 kg/m. 20 mm ബാർ ആണെങ്കിൽ 2.47 kg/m. 22 mm ബാർ ആണെങ്കിൽ 2.98 kg/m. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ ടാബ്ലർ കോളം ഇത് കണക്ക് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ആ ഇക്വേഷൻ പഠിക്കുക, ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. അത് ഡി എന്ന് പറയുന്നതാണ് എന്ത് ഡയമീറ്റർ ഓഫ് ബാർ. ഇവിടെ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മില്ലിമീറ്ററിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 6 mm ബാറിന്റെ ആണെങ്കിൽ 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. 22 ആകുമ്പോൾ എന്താണ് 22 സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. ഇവിടെ തെറ്റിപ്പോണുള്ള ചാൻസ് നിങ്ങൾ 22 mm തന്നെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, ആൻസർ കിട്ടുന്നത് കിലോഗ്രാം പെർ മീറ്ററിലായിരിക്കും ആൻസർ കിട്ടുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ലെങ്ത് ഓഫ് ബാർ, ഇത് ഇന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രാക്ടിക്കലി റീഇൻഫോഴ്സ്മെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചുമ്മാ നിരത്തിയിടാറില്ല ബാസ്. ഈ ബാസിന്റെ അറ്റം എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഹുക്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഹുക്സ് നമ്മൾ രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യും. യൂഷ്വലി നമ്മൾ എന്താണ് സർക്കുലാർ ഹുക്ക് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതാണ് സ്ട്രെയിറ്റ് ബാർ. ഇപ്പൊ നമുക്കൊരു സ്ട്രെയിറ്റ് ബാർ ആണ് ഇടേണ്ടതെങ്കിൽ ആ സ്ട്രെയിറ്റ് ബാർ ഇങ്ങനെ വെറുതെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇടത്തില്ല, പകരം എന്ത് ചെയ്യും അതിന്റെ രണ്ട് എൻഡിലും എന്ത് ചെയ്യും സർക്കുലാർ ഹുക്സ് പ്രൊവൈഡ് ചെയ്യും. ആ സർക്കുലാർ ഹുക്കിന്റെ നീളമാണ് 9 times diameter. 9 times diameter.
അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഉണ്ട്? ഈ ഒരു ബാറിലെ രണ്ട് ഹൂക്ക് ഉണ്ട്, അതാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2 ഇൻറ്റു 90 എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ബാറിൽ രണ്ട് സൈഡിലും എന്തുണ്ട്? സർക്കുലാർ ഹൂക്ക് ഉണ്ട്. അതുകൊണ്ടാണ് 2 ഇൻറ്റു 90 എന്ന് കൊടുത്തത്. 18 ടൈംസ് ഡയമീറ്റർ. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ ഈസ് ഈക്വൽ ടു എൽ പ്ലസ് 18 ഡി എന്ന് പറയുന്നത്. ഇനി അതേ കണക്ക് തന്നെ നമുക്ക് സർക്കുലാർ ഹൂക്ക് മാത്രമല്ല റെക്ടാംഗുലാർ ഹൂക്സും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. യൂഷ്വലി നിങ്ങൾക്ക് PSC പരീക്ഷയ്ക്ക് ഹുക്ക് എന്ന് മാത്രമേ ഉള്ളെങ്കിൽ അത് സർക്കുലാർ ഹൂക്ക് ആയിരിക്കും. ഇനി റെക്ടാംഗുലാർ ഹൂക്ക് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ റെക്ടാംഗുലർ ഹൂക്ക് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും ബാർ ഇരിക്കുന്നത്. റെക്ടാംഗുലാർ ഹൂക്സ് ഇതാണ് റെക്ടാംഗുലർ ഹൂക്ക്. റെക്ടാംഗുലർ ഹൂക്ക് ആണെങ്കിൽ ആ റെക്ടാംഗുലർ ഹൂക്കിന്റെ നീളം എന്ന് പറയുന്നത് 6 ടൈംസ് ഡയമീറ്റർ ആണ്. 6 ടൈംസ് ഡയമീറ്റർ. സിക്സ് ഇവിടെ ഡയമീറ്റർ നമ്മൾ മെഷർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് മീറ്റേഴ്സിലായിരിക്കും. മീറ്റർ ലെങ്ത് ഓഫ് ബാർ കണ്ടുപിടിക്കാനായിട്ട് ഡി നമ്മൾ മീറ്ററിൽ കൊടുക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് ഹൂക്സ് ആണ് നമ്മൾ ബാറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് സർക്കുലാർ ഹൂക്ക്, രണ്ടാമത്തത് റെക്ടാംഗുലാർ ഹൂക്ക്. സർക്കുലാർ ഹൂക്ക് ആണെങ്കിൽ ആ ഒരു ഹൂക്കിന്റെ നീളം 9 ടൈംസ് ഡയമീറ്റർ. സോ ഡി ഷുഡ് ബി ഇൻ മീറ്റേഴ്സ്. അപ്പോൾ ഈ ഹൂക്ക് എന്തായിരിക്കും? 9 ടൈംസ് ഡയമീറ്റർ. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ടു ഹുക്കിന്റെ നീളം 2 ഇൻറ്റു 90 ഇസ് ഈക്വൽ ടു 18 ഡി. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് ബാർ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് 18 ഡി. ഒരു കേ ഒരിടത്ത് പോലും നമ്മൾ ബാർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇടത്തില്ല. എന്തുണ്ടാവും? ഒന്നുകിൽ സർക്കുലർ ഹൂക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ റെക്ടാംഗുലർ ഹൂക്ക് ഉണ്ടാവും. ഇനി നമ്മളായിട്ട് നോക്കിയ 30 ഡിഗ്രി ബെൻഡപ്പ് അറ്റ് വൺ സൈഡ്. ഈ ബെൻഡപ്പ് ബാർസ് നമുക്ക് 30 ഡിഗ്രിയിലും ബെൻഡപ്പ് ചെയ്യും, 45 ഡിഗ്രിയിലും ബെൻഡപ്പ് ചെയ്യുന്നുണ്ട്, 60 ഡിഗ്രിയിലും ബെൻഡപ്പ് ചെയ്യുന്നുണ്ട്. ഇനി വെറുതെ ബെൻഡപ്പ് ബാർ എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് 45 ഡിഗ്രി ബെൻഡപ്പ് ബാർ ആയിരിക്കും. അതുകൂടെ ഓർത്തിരിക്കുക, ഇത് വെറുതെ നമുക്ക് ബെൻഡപ്പ് ബാർ എന്ന് മാത്രമേ പറയുന്നുണ്ടെങ്കിൽ ഈ 45 ഡിഗ്രി ബെൻഡപ്പ് ബാർ ആയിരിക്കും പറയുന്നത്. അപ്പൊ ബെൻഡപ്പ് ബാർ ആണെങ്കിൽ എന്തുണ്ട്? രണ്ട് സൈഡിൽ എന്തുണ്ട്? രണ്ട് ഹുക്സ് ഉണ്ട്. അപ്പൊ എന്താ ഹുക്കിന്റെ ലെങ്ത്? 2 ഇൻറ്റു 90, 18 ടൈംസ് ഡയമീറ്റർ. ഇനി ഇതാണ്ടേ ഈ ബെൻഡപ്പ്, ഈ നീളമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 0.27 ടൈംസ് ഡയമീറ്റർ. 0.27 ടൈംസ് ഡയമീറ്റർ ഈ ബെൻഡപ്പ് ലെങ്ത്. 0.27 ഡയമീറ്റർ, സോറി 0.2 ടൈംസ്, ഒരിക്കലും മിസ്റ്റേക്ക് പറ്റി. 0.27 ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി എന്ന് വെച്ചത് ഡയമീറ്റർ അല്ല. ഒരു മിനിറ്റ്, ക്യാപിറ്റൽ ഡി എന്ന് വെച്ചത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ്ടേ ഈ ഹൈറ്റ് ആണ് നമ്മൾ ക്യാപിറ്റൽ ഡി ആയിട്ട് പറയുന്നത്. 0.27 ഡി അതാണ് ഈ ബെൻഡപ്പ് ചെയ്തേക്കുന്ന ഹൈറ്റ്, ഈ വെർട്ടിക്കൽ ഹൈറ്റ് ആണ് നമ്മൾ ക്യാപിറ്റൽ ഡി ആയിട്ട് പറയുന്നത്. ക്യാപിറ്റൽ ഡി ഇനി നെക്സ്റ്റ് നമുക്ക് 45 ഡിഗ്രി ബെൻഡപ്പ് ബാർ നോക്കാം. 45 ഡിഗ്രി ബെൻഡപ്പ് ബാർ ആകുമ്പോഴേ നമുക്ക് രണ്ട് സൈഡിലും രണ്ട് സർക്കുലാർ ഹൂക്സ് ഉണ്ട്. സർക്കുലാർ ഹൂക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് 9 ടൈംസ് ഡയമീറ്റർ, 18 ഡി. പിന്നെന്താണ് ഇവിടെ ബെൻഡപ്പിന്റെ പോർഷൻ? ഇത് 0.42 ടൈംസ് ഡെപ്ത്. അപ്പോ ഇതാണ്ടേ ഇതാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ഡി. അപ്പോൾ ഈ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0.42 ഇൻറ്റു ഡി. 0.42 ഇൻറ്റു ഡി, വേർ ഡി ഈസ് ദ ഡെപ്ത്. ഡെപ്ത് ഇനി നമ്മൾ അടുത്തത് 60 ഡിഗ്രി ബെൻഡപ്പ് ബാർ. 60 ഡിഗ്രി ബെൻഡപ്പ് ബാർ, 60 ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ഈ ബെൻഡപ്പ് ഇതാണ്ട് ഈ അതിന്റെ നീളമാണ് 0.58 ഇൻറ്റു ഡി എന്ന് പറയും. ഡി എന്ന് വെച്ചാൽ ഡെപ്ത് ആണ്, ഡെപ്ത് ഓഫ് ക്രാങ്ക് എന്ന് പറയും. ഡി ഡെപ്ത് രണ്ട് ഹൂക്ക് ഉണ്ട്, 2 ഇൻറ്റു 9 ഇൻറ്റു ഡി. അപ്പൊ ടോട്ടൽ ലെങ്ത് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ സ്മോൾ എൽ എന്ന് വെച്ചതാണ്ട് ഈ സ്ട്രെയിറ്റ് ലെങ്ത് ആണ് ഈ സ്മോൾ എൽ ആയിട്ട് കൊടുക്കുന്നത്. അല്ലേ സംശയം വരണ്ട. ഈ സ്മോൾ എൽ എന്ന് വെച്ചാൽ ഈ ഒരു നീളം, ഒരു ബീം ഉണ്ടെങ്കിൽ ആ ബീമിന്റെ നീളം. ഇപ്പം കാണിച്ചുതരാം. അപ്പൊ ഈ ഒരു ബീമിലാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബീമിന്റെ നീളം ക്യാപിറ്റൽ എൽ. രണ്ട് സൈഡ് എന്തുണ്ടാവും? ക്ലിയർ കവർ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് സ്മോൾ എൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എന്താണ്ട് ഇതാണ് സ്മോൾ എൽ, ഈ നീളം. അതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എൽ മൈനസ് ക്ലിയർ കവർ. സ്മോൾ എൽ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ മൈനസ് ക്ലിയർ കവർ. ഓക്കെ, അങ്ങനെയാണ് സ്മോൾ എൽ വരുന്നത്. 5 ഡി എന്ന് പറയുമ്പോൾ അതാണ്ടേ ഈ ഡെപ്ത് ഓഫ് ബീം, ഡെപ്ത് ഓഫ് ബീം നമുക്കറിയായിരിക്കും.
ആ ഡെപ്ത് ഓഫ് ബീമിന് മുകളിലെയും താഴത്തെയും ക്ലിയർ കവർ കുറയ്ക്കുമ്പോൾ നമുക്ക് ദാണ്ട് ഈ ഒരു ഡി വാല്യൂ കിട്ടും, ഈ ഡി വാല്യൂ. ഓക്കെ, ഇനി 45 ഡിഗ്രി ബെൻഡ് ബാർ അറ്റ് ബോത്ത് സൈഡ്സ്, നമ്മൾ സാധാരണ റൂഫിനൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് രണ്ട് സൈഡിൽ രണ്ട് ഹൂക്സ് ഉണ്ട്, 2 × 9 × d. അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് ഈ സ്മോൾ ഡി നമ്മൾ മീറ്റേഴ്സിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്, 2 × 0.42 × d. അപ്പൊ 45 ഡിഗ്രിയിൽ ആണ് ബെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ബെൻഡിന്റെ നീളം, അഡീഷണൽ ലെങ്ത് ഓഫ് ബെൻഡ് ബാർ എന്ന് പറയുന്നത് 0.42 ടൈംസ് ഡെപ്ത്. ഇതാണ് ഡെപ്ത്. ആ ഡെപ്ത് എന്ത് ചെയ്താൽ മതി, നമുക്ക് ആ ബീമിന്റെ ഹൈറ്റ്, ബീം അല്ലെങ്കിൽ റൂഫ് സ്ലാബ് ആയിരിക്കും, അതിന്റെ ഡെപ്ത് മൈനസ് ക്ലിയർ കവർ ചെയ്താൽ മതി. ഈ ഓവർലാപ്പ് ഓഫ് ബാർ, ഈ ഓവർലാപ്പ് ഓഫ് ബാർ എന്ന് പറയുമ്പോൾ ഒരു റീഇൻഫോഴ്സ്മെന്റ് നീളം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഒരു റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് 12 മീറ്ററേ നമുക്ക് ഒരു റീഇൻഫോഴ്സ്മെന്റ് നീളമുള്ളൂ. 12 മീറ്ററിൽ കൂടുതലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഒന്നും ഇന്ത്യയിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യാറില്ല. അപ്പൊ നമുക്കൊരു എന്താണ് ഇപ്പൊ 24 മീറ്റർ അല്ലെങ്കിൽ ഒരു 18 മീറ്റർ നീളം വേണം ഒരു റൂഫിന്. ആ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ നീളം കിട്ടാനായിട്ട് നമുക്ക് രണ്ട് റീഇൻഫോഴ്സ്മെന്റ് അടുപ്പിച്ചിടേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും, ഒരു റീഇൻഫോഴ്സ്മെന്റ് ഇട്ടു, അടുത്ത റീഇൻഫോഴ്സ്മെന്റിനകത്ത് ഇങ്ങനെ കുറച്ച് പോർഷൻ ഓവർലാപ്പ് ചെയ്തിരിക്കും. ഓവർലാപ്പ് അല്ലാതെ ഈ റീഇൻഫോഴ്സ്മെന്റ് കഴിഞ്ഞ് അതിന്റെ പുറകിലല്ല അടുത്ത കൊണ്ട് വെക്കുന്നത്, അതാണ് കുറച്ച് പോർഷൻ രണ്ട് റീഇൻഫോഴ്സ്മെന്റും തമ്മിൽ ഇങ്ങനെ ചേർന്നിരിക്കും, അതാണ് ഓവർലാപ്പ് ഓഫ് ബാർ. ഓവർലാപ്പ് ഓഫ് ബാർ വരാൻ കാര്യം എന്താണ്, 12 നമുക്ക് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റ് നീളം 12 മീറ്റേഴ്സ് ആണ്, അതിൽ കൂടുതൽ നീളമുള്ള ഒരു സ്ഥലത്ത് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഓവർലാപ്പ് ഉണ്ടാവും. ആ ഓവർലാപ്പിന്റെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് 40d to 45d ആണ്, 40d to 45d. അപ്പം ഡി എന്ന് വെച്ചാൽ എന്താണ്, ബാറിന്റെ ഡയമീറ്റർ ആണ് നമ്മൾ ആ സ്മോൾ ഡി ആയിട്ട് കൊടുക്കുന്നത്. ഡി സ്മോൾ ഡി ഓവർലാപ്പ് ലെങ്ത്, 40d to 45d ആണ് ഓവർലാപ്പ് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത്, 40d to 45d. ഓക്കെ, ഇത് മനസ്സിലായോ, ലെങ്ത് ഓഫ് ബാസ്? സാർ ഇതിൽ നിന്ന് ടോട്ടൽ ലെങ്ത് ചോദിക്കുക? ടോട്ടൽ ലെങ്ത് ചിലപ്പോ ടോട്ടൽ ലെങ്ത് ചോദിക്കും, ചിലപ്പോ നമുക്ക് ഇത് ഈ ബെൻഡ് ബാറിന്റെ അഡീഷണൽ ലെങ്ത് ഓഫ് ബെൻഡ് ബാർ എത്രയാണെന്ന് ചോദിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇപ്പോ ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു തരാം. ഫോർ 45 ഡിഗ്രി ബെൻഡ് ബാർ, ദ അഡീഷണൽ ലെങ്ത് ഓഫ് വൺ ബെൻഡ് പീസ്. ഫോർ 45 ഡിഗ്രി ബെൻഡ് ബാർ, ദ അഡീഷണൽ ലെങ്ത് ഓഫ് വൺ ബെൻഡ് ഈസ്. അപ്പൊ അത് 0.45d എന്നുള്ള ഓപ്ഷൻ ആണ് അതിനകത്തുള്ളത്. അപ്പൊ 0.42 എന്നുള്ള ഓപ്ഷൻ അകത്ത് ഇല്ലായിരുന്നു. അപ്പൊ 0.45d ആണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ ചോദിക്കും, ചിലപ്പോൾ ടോട്ടൽ ലെങ്ത് ചോദിക്കാം. അപ്പൊ യൂഷ്വലി നമുക്ക് പല പല സമയത്തും പല രീതിയിലാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ടാബ്ലർ കോള വിധികളൊക്കെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഈ ഹുക്കിന്റെ ലെങ്ത് ചോദിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ, സർക്കുലാർ ഹുക്കാ ചോദിച്ചിരുന്നത്, ഒരു ഹുക്കിന്റെ നീളം എത്ര. അപ്പോൾ ഓപ്ഷനകത്ത് ആദ്യം കൊടുത്തിരുന്നത് 18d എന്നായിരുന്നു. അപ്പോൾ ഹുക്കിന്റെ, ഒരു ഹുക്കിന്റെ നീളം എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും, അത് 9d ആയിരിക്കും. അവിടെ 18 അല്ല കൊടുക്കേണ്ടത്, അങ്ങനെ പഠിച്ചു വെക്കരുത്. ഒരു ഹുക്കിന്റെ നീളമാണ് 9d. ഇപ്പൊ രണ്ട് സർക്കുലാർ ഹുക്ക് അല്ലെങ്കിൽ ഒരു ബാറിലുള്ള ഹുക്കിന്റെ നീളം എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അത് 18d എന്ന് എഴുതണം. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിക്കണം. അത് ഒന്ന് രണ്ട് തവണ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ഹുക്കിന്റെ ലെങ്ത് ഇന്നെ സിംഗിൾ ബാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 18d ആണ് മാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഹുക്കിന്റെ ആണ് ലെങ്ത് ചോദിക്കുന്നതെങ്കിൽ അവിടെ 9d ആണ് മാർക്ക് ചെയ്യേണ്ടത്. പിന്നെ ഈ ബെൻഡ് ബാർ ഇപ്പൊ നേരത്തെ വായിച്ചില്ലേ, ബെൻഡ് ബാറിന്റെ നീളം പലപ്പോഴും ചോദിക്കാറുണ്ട്, 45 ഡിഗ്രിയുടെ 30 ഡിഗ്രി, 30 ഡിഗ്രിയും 45 ഡിഗ്രി ആണ് ഇമ്പോർട്ടന്റ്, കൂടുതൽ തവണയും കണ്ടിട്ടുള്ളത്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ് സാർ. ഇനി ഇതിനകത്ത് എസ്റ്റിമേഷൻ ഫോർ എർത്ത് വർക്കിനകത്ത് നമുക്ക് പ്രിസ്മോയിഡൽ മെത്തേഡ്, അത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ റോഡിന്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ എടുക്കുവാണെങ്കിൽ, ഇപ്പോൾ റോഡ് നമുക്കൊരു വലിയ ഏരിയ ഉണ്ടാവും. ഇപ്പോൾ റോഡിന്റെ കൺസ്ട്രക്ഷൻ വർക്കിനകത്ത് നമ്മൾ എന്താണ്, നമുക്ക് റോഡ് എന്താണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നെ വേണം, സ്ട്രെയിറ്റ് ലൈൻ തന്നെ വേണം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ
കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് സോയിൽ റിമൂവ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് സോയിൽ അഡീഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ബാങ്കിങ് ബാങ്കിങ് ആൻഡ് കട്ടിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, പകരം ആ പ്രിസ്മോയിഡൽ മെത്തേഡിലുള്ള ഫോർമുല മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആ ഫോർമുല ആയിട്ടാണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഫോർമുല എന്ന് പറയുമ്പോൾ മനസ്സിലായി, ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക്, ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക്, ഇപ്പൊ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്കിന്റെ ഫോർമുല. അപ്പൊ അത് വോളിയത്തിലായിരിക്കും വരുന്നത്. സോ വി ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ സിക്സ്. എൽ ഡിവൈഡഡ് ബൈ സിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിന്റെ നീളമാണ് എൽ എന്ന് പറയുന്നത്. എൽ ഡിവൈഡഡ് ബൈ സിക്സ് അല്ലെ, പിന്നെ ഇൻറ്റു എ വൺ പ്ലസ് എ ടു പ്ലസ് ഫോർ എ എം. ഇനി ഇതൊക്കെ എന്താന്ന് പറയാം, എ വണ്ണും എ ടു എം എന്താന്ന് പറയാം. അപ്പോൾ ഈ റോഡിനെ നമ്മൾ മൂന്ന് പാർട്ടാക്കി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ഇതൊരു 30 മീറ്റർ, ഇതടുത്ത 30 മീറ്റർ, ഇതടുത്ത 30 മീറ്റർ, മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്ത ഇക്വേഷനാണ് ഇത്. അതിൽ കൂടുതലുള്ള ഇക്വേഷൻ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞുതരാം. അപ്പോൾ വി ഇസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു എ വൺ എ ടു പ്ലസ് ഫോർ ഇൻറ്റു എ എം. അപ്പൊ ഈ ക്യാപിറ്റൽ എൽ എന്ന് വെച്ചാൽ ഈ ടോട്ടൽ ലെങ്ത് ആണ്, 30+30+30 90 മീറ്റർ ആണ് ക്യാപിറ്റൽ എൽ വരുന്നത്. ഇനി എ വണ് എ ടുവും എ എം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് 30 മീറ്ററിന്റെ ഏരിയ ആണ് എ വൺ എന്ന് പറയുന്നത്. അടുത്ത, അതായത് നടുക്കത്തെ പോർഷന്റെ ഏരിയ ആണ് എ എം എന്ന് പറയുന്നത്. നടുക്കത്തെ പോർഷന്റെ ഏരിയ എ എം, ലാസ്റ്റ് പോർഷന്റെ ഏരിയ ആണ് എ ടു എന്ന് പറയുന്നത്. എ ടു. ഇനി ഈ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം റോഡ് എങ്ങനെയാണ് ചെയ്യുന്നത്. റോഡിന് എന്ത് ഷേപ്പുള്ളത്? ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പാണ് റോഡിനുള്ളത് അല്ലെ. ഈ ട്രപ്പിസോയിഡിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ നടുക്കത്തെ പോർഷനെ നമ്മൾ റെക്ടാങ്കുലർ പോർഷനായിട്ട് ഏരിയ കണ്ടുപിടിക്കും. സൈഡിലുള്ള രണ്ട് പോർഷനെയും നമ്മൾ എന്താണ്, ട്രയാങ്കുലർ പോർഷനായിട്ട് ഏരിയ കണ്ടുപിടിക്കും. അപ്പോൾ ഈ 30 മീറ്റർ, ഈ 30 മീറ്ററിലേക്കുള്ള ഈ ട്രപ്പിസോയിഡിന്റെ ഏരിയ, അതാണ് എ വൺ എന്ന് പറയുന്നത്. ഇനി എ ടു എന്ന് പറഞ്ഞത് ലാസ്റ്റ് 30 മീറ്ററുള്ള ട്രപ്പിസോയിഡിന്റെ ഏരിയ. ഇനി എ എം എന്ന് പറഞ്ഞാൽ ഈ നടുക്കുള്ള ഈ പോർഷന്റെ ഏരിയ, ട്രപ്പിസോയിഡിന്റെ ഏരിയ ആണ് പറയുന്നത്. അപ്പോ പ്രിസ്മോയിഡൽ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എന്ന് ചോദിച്ചാൽ എൽ ഡിവൈഡഡ് ബൈ സിക്സ് ഇൻറ്റു എ വൺ പ്ലസ് എ ടു പ്ലസ് ഫോർ എ എം. ചിലപ്പോൾ നമുക്ക് എ ടു എന്നായിരിക്കില്ല തരുന്നത്, പകരം ചിലപ്പോൾ എ ത്രീ എന്നൊക്കെ ആയിരിക്കും തരുന്നത്. എ വൺ പ്ലസ് എ ത്രീ പ്ലസ് ഫോർ എ ടു എന്നൊക്കെ ആയിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കിക്കോ, എ വൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏരിയ, എ ടു എന്ന് വെച്ചാൽ ലാസ്റ്റ് ഏരിയ, എ എം എന്ന് വെച്ചാൽ നടുക്കത്തെ ഏരിയ, മിഡിൽ പോർഷന്റെ ഏരിയ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന റോഡിനെ എന്ത് ചെയ്യുന്നത്, മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കേസിലും നമുക്ക് മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് 30 മീറ്റർ 30 മീറ്റർ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ നമുക്ക് മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് പാർട്ടാക്കണം. ആ ഇക്വേഷൻ ഞാൻ പറയാം. അതിന് മുന്നേ ഇത് ക്ലിയർ ആയോ, ഇക്വേഷൻ ക്ലിയർ ആയോ? പ്രിസ്മോയിഡൽ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക്. എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി നമ്മള് റോഡ്, ഇപ്പൊ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോ നമുക്ക് ചില കേസിൽ എന്താണ്, റോഡിനകത്ത് നമ്മൾ മണ്ണിട്ട് ലെവൽ ചെയ്യത്തില്ലേ, ആ ലെവൽ ചെയ്യുന്ന ആ എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി. അപ്പൊ ചില കേസിൽ നമുക്ക് സോയിൽ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ബാങ്കിങ്ങും കട്ടിങ്ങും എന്നാണ് പറയുന്നത്, ബാങ്കിങ് ഓഫ് എർത്ത് വർക്ക് ആൻഡ് കട്ടിങ് ഓഫ് എർത്ത് വർക്ക്. അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ പറയുന്നത്. ഞാൻ പെട്ടെന്ന് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഇതിങ്ങനെ ഒരു ഹിൽ സ്ലോപ്പാണ് ഉള്ളത്, ഇങ്ങനെ ഒരു ഹിൽ സ്ലോപ്പ്. നമുക്ക് റോഡ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പൊ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇത് കണക്ക് വലിയ കുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഹില്ലൊക്കെ നമ്മൾ ഒരു ലെവലാക്കി എടുക്കാനൊക്കെ നോക്കാറുണ്ട് മാക്സിമം. അപ്പൊ ഞാൻ ഈ റെഡ് ലൈന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്.
ഈ റെഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്ന റോഡിന്റെ അലൈൻമെന്റ്. അപ്പോ ഈ വയലറ്റ് റീജിയനിൽ എന്ത് ചെയ്യണം, നമ്മൾ സോയിൽ ഇട്ട് ഫില്ല് ചെയ്യണം. കണ്ടോ ഇവിടെ ഇങ്ങനെ സോയിൽ ഇട്ട് ഫില്ല്, സോ ഇവിടെ സോയിൽ ഇട്ട് ഇവിടെ സോയിൽ ഇട്ട് ഫില്ല് ചെയ്യണം. ഇവിടെ എന്ത് ചെയ്യണം, ഇവിടുന്ന് സോയിൽ എടുത്ത് മാറ്റണം, റിമൂവ് ചെയ്യണം. ഇവിടെ നമ്മൾ സോയിൽ ഇട്ട് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു സ്ട്രെയിറ്റ് അലൈൻമെന്റ് കിട്ടും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം, സോയിൽ റിമൂവ് ചെയ്താലേ നമുക്ക് ഈ സ്ട്രെയിറ്റ് അലൈൻമെന്റ് കിട്ടത്തുള്ളൂ. അപ്പോ ഇതാണ് നമ്മൾ എർത്ത് വർക്ക് എന്ന് പറയുന്നത്. എർത്ത് വർക്ക് ഇനി നമുക്ക് റോഡിന്റെ അലൈൻമെന്റ് എന്ന് വെച്ചാൽ എന്താ, ഒരു ട്രപ്പീസോയിഡൽ ഷേപ്പിലല്ലേ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ട്രപ്പീസോയിഡിന്റെ ഏരിയ ആണ് ഞാൻ ഇക്വേഷനിൽ പറഞ്ഞ A1 A2 A3. A1 A2 A- എന്ന് പറഞ്ഞു കൊടുത്തിരുന്നത്. ഈ റോഡിനെ നമ്മൾ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇപ്പൊ മനസ്സിലായോ? ഇനി നമുക്ക് പ്രിസ്മോയിഡൽ ഫോർമുല, ഇപ്പൊ നമുക്ക് മൂന്ന് പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ കേസിൽ നമ്മൾ ഫോർമുല വരുന്നത് വി ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് എർത്ത് വർക്ക് ഈസ് ഈക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ സിക്സ്. എൽ ഡിവൈഡഡ് ബൈ ത്രീ. എൽ എന്ന് വെച്ചാൽ റോഡിന്റെ ലെങ്ത് ആണ്, അല്ലെങ്കിൽ എക്സ്കവേഷന്റെ ലെങ്ത് ഇൻ ടു എ വൺ എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിന്റെ ഏരിയ, പ്ലസ് A2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ടിന്റെ ഏരിയ, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷനിൽ തരുന്ന, ഓർത്തിരുന്നാൽ മതി. A1 എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ട്, A2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പാർട്ട്, പ്ലസ് 4 ഇൻറ്റു സം ഓഫ് ഈവൻ ഏരിയാസ്. പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ഓഡ് ഏരിയാസ്. അപ്പൊ 4 ഇൻറ്റു സം ഓഫ് ഈവൻ ഏരിയാസ് പ്ലസ് 2 ഇൻറ്റു സം ഓഫ് ഓഡ് ഏരിയാസ്. അപ്പൊ ഫസ്റ്റ്, ഇപ്പൊ നമ്മൾ ഒരുപാട് പാർട്ട്, 1, 2, 3, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, 7, 8, അങ്ങനെ ഇപ്പോൾ 9 പാർട്ട് ഡിവൈഡ് ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ A1 എന്ന് വെച്ചാൽ എന്താണ് ഫസ്റ്റ് പാർട്ടിന്റെ ഏരിയ, A2 എന്ന് വെച്ചാൽ എന്താണ് ഈ ഒമ്പതാമത്തെ പാർട്ടിന്റെ ഏരിയ. ഇനി സം ഓഫ് 4 ഇൻറ്റു സം ഓഫ് ഈവൻ ഏരിയാസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈവൻ ഏരിയാസ് ഏതൊക്കെ വരുന്നത്, 2 ഒരു ഈവൻ ഏരിയ ആണ്, 4, 6, 8 അതെല്ലാം ഈവൻ ഏരിയാസിൽ വരും. പിന്നെ ഓഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, 3, 5, 7 അത് ഓഡ് ഏരിയാസിൽ വരും. അപ്പോൾ ഇതാണ് നമുക്ക് എന്താണ് ഒരുപാട് നമ്പർ ഓഫ് ഇതാണ് സെക്ഷൻസ് എടുക്കുന്നത്. ഒരുപാട് സെക്ഷൻസ് ഉണ്ടെങ്കിൽ പ്രിസ്മോയിഡൽ ഫോർമുല ഇതാണ്, പ്രിസ്മോയിഡൽ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക്. ചിലപ്പോൾ അത് എക്സ്കവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അത് ഫില്ലിംഗ് ആയിരിക്കാം. അതായത് എക്സ്കവേറ്റ് ആണെങ്കിൽ കട്ടിംഗ്, ഫില്ലി ആണെങ്കിൽ ബാങ്കിങ്ങും കട്ടിങ്ങും. അപ്പോൾ ഈ രണ്ട് ഫോർമുലാസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്, പ്രിസ്മോയിഡൽ ഫോർമുല ഫോർ ഡിറ്റർമൈനിങ് ദ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക്. അപ്പോൾ ഒരുപാട് സെക്ഷൻസ് ഉണ്ടെങ്കിൽ L/3 × A1 + A2 + 4 × സം ഓഫ് ഈവൻ ഏരിയാസ് + 2 × സം ഓഫ് ഓഡ് ഏരിയാസ്. അപ്പോൾ A1 എന്ന് വെച്ചാൽ ഫസ്റ്റ് ഏരിയ ആണ്, A2 എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഏരിയ, അതാണ് ഈ ഒമ്പതാമത്തെ ഏരിയ. A1 എന്ന് വെച്ചാൽ ഫസ്റ്റ്, A2 എന്ന് വെച്ചാൽ ലാസ്റ്റ് ഏരിയാസ്. ഓക്കെ, ക്ലിയർ ആണോ? ആ രണ്ട് ഇക്വേഷൻസ് പഠിച്ചിരുന്നാൽ മതി. ആ ഇക്വേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെയാണ് സാധനം എന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞു തന്നത്. ക്ലിയർ ആയെങ്കിൽ ആയെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഓക്കെയാണ് സർ. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താൽ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ടുള്ളത്. ഒരുവിധം എല്ലാ ടോപ്പിക്കും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
the ratio of cement mortar preferred in the load bearing wall of brick masonry. The ratio of cement mortar preferred in load bearing walls in brick masonry. For 1:6 ആണ് റേഷ്യോ. 1:6 ഏത് വർഷത്തെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്? The ratio of cement mortar preferred in load bearing walls in brick masonry. Load bearing walls 1:6 ആണ് റേഷ്യോ പറയുന്നത്. 1 part of cement and 6 part of fine aggregate. In next question, in ordinary residential and public buildings, the damp proof course is provided. Damp proof course എവിടെയാ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്ലിന്ത് ലെവലിലാണ് damp proof course പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലിന്ത് ലെവലിലാണ് damp proof course പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ്, ദ സ്പെസിഫിക്കേഷൻ ഓഫ് എർത്ത് വർക്ക് ഇൻ ഫൗണ്ടേഷൻ, ട്രെഞ്ചസ്, ഡ്രെയിൻ എക്സെട്ര ലിഫ്റ്റ് ഓർഡിനറി സ്പെസിഫൈഡ് ആസ്. സോ ലിഫ്റ്റ് 1.5 മീറ്റേഴ്സ് ആണ് ലിഫ്റ്റ് പറയുന്നത്. ലിഫ്റ്റ് 1.5 മീറ്റേഴ്സ്. ലീഡ് എത്ര മീറ്റേഴ്സ് ആയിരുന്നു? ലീഡ് എത്ര മീറ്റേഴ്സ്? എത്രയാ? 50 മീറ്റേഴ്സ്. ലീഡ് 50 മീറ്റേഴ്സ്. അപ്പൊ പി എസ് സിയുടെ ആൻസർ ആണ് 50 മീറ്റേഴ്സ്. 30 മീറ്റേഴ്സ് ഉണ്ടെങ്കിൽ 30 മീറ്റേഴ്സ് എഴുതണ്ട. 30 മീറ്റേഴ്സും കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ പി എസ് സിക്കകത്ത് ആൻസർ കീഴിൽ വരുന്നത് എപ്പോഴും 50 മീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് 50 എഴുതാവുള്ളൂ ലീഡ്. ഇനി കോൺട്രാക്ടർ പ്രോഫിറ്റ് അനാലിസിസ് ഓഫ് റേറ്റ്സിൽ നമ്മൾ കേരളത്തിൽ പറയുന്ന കോൺട്രാക്ടർ പ്രോഫിറ്റ് 10% ആണ്. 10% ആണ് കോൺട്രാക്ടർ പ്രോഫിറ്റ്. ഇനി ഈ ക്വസ്റ്റിന് ആൻസർ പറയാമോ? നമ്മൾ ചെയ്തതാണ് ഈ സെയിം ക്വസ്റ്റിൻ ആ ക്ലാസ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു. നമ്പർ ഓഫ് സിമെന്റ് ബാഗ്സ് റിക്വയർഡ് അപ്രോക്സിമേറ്റ്ലി വിൽ ബി. സിമെന്റ് ബാഗ്സ് അപ്രോക്സിമേറ്റ്ലി റിക്വയർഡ് എങ്ങനെയായിരുന്നു ചെയ്യുന്നതെന്ന് ഓർക്കുന്നുണ്ടോ? 1 by 7 into 1440. അപ്പൊ നമുക്ക് എന്തിനു കിട്ടും? വാല്യൂ കിലോഗ്രാമിൽ കിട്ടും. അപ്പോ കിലോഗ്രാമിൽ കിട്ടുമ്പോ നമുക്ക് നമ്പർ ഓഫ് ബാഗ്സ് ആയതുകൊണ്ട് എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 50 ചെയ്തു. അപ്പൊ നമുക്ക് 6.25. ഓപ്ഷൻ നോക്കുക. ഓപ്ഷനിൽ നമുക്ക് സിക്സ് കഴിഞ്ഞ് സെവൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 6 ആണ് ഓപ്ഷൻ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് എക്സ്ട്രാ എടുത്തിരിക്കുന്ന ക്വാണ്ടിറ്റി ആണ് 1.52. അപ്പൊ നമുക്ക് എന്തായാലും 8 പോകേണ്ട ആവശ്യമില്ല. 6 bags മതി. 6 bags. എപ്പോഴും നിയറസ്റ്റ് നമ്പർ നോക്കണേ. ഇപ്പൊ ഇവിടെ 7 ഉണ്ടെങ്കിൽ ചിലപ്പോൾ 7 ഓപ്ഷൻ എടുക്കാമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന നമ്പർ ഏതാണോ അത് എടുത്താൽ മതി. 6 ആണ് ഏറ്റവും അടുത്ത് വരുന്നത്. ഈ തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗ് ടു മേസണറി വാൾ അതെല്ലാവർക്കും അറിയാം. 12 mm ആണ് തിക്നെസ് ഓഫ് പ്ലാസ്റ്ററിംഗ്. ഇനി ഇൻ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻസീസ് പഠിപ്പിക്കും പറഞ്ഞായിരുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. കണ്ടിൻജൻസീസ് 3-5%. കണ്ടിൻജൻസീസ് 3-5% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. 3-5%. ഇനി ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ. ഒറിജിനൽ കോസ്റ്റ് ഓഫ് എ പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ ഒറിജിനൽ കോസ്റ്റ് ഓഫ് പ്രോപ്പർട്ടി മൈനസ് ഡിപ്രീസിയേഷൻ. ഇനി സ്ക്രാപ്പ് വാല്യൂ സാൽവേജ് വാല്യൂ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ഇവിടെ ഓപ്ഷൻ അകത്ത് സാൽവേജ് വാല്യൂ ഉണ്ട്. എന്തായിരുന്നു സാൽവേജ് വാല്യൂ? വിത്തൗട്ട് ഡിസ്മാൻഡ്ലിംഗ് ഉള്ള പ്രോപ്പർട്ടിയുടെ വാല്യൂ ആണ് സാൽവേജ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്തായിരുന്നു? സ്ക്രാപ്പ് ഡിസ്മാൻഡിൽ ചെയ്ത കേസില് ഡിസ്മാൻഡിൽ ചെയ്ത മെറ്റീരിയൽസിന്റെ വാല്യൂ ആണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എത്ര വരെ എത്ര കിട്ടണം? 10% ആണ് ബിൽഡിംഗിന്റെ വാല്യൂന്റെ 10% സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് കിട്ടണം. അത് നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഒരു തവണ. ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല ക്ലാസ്സിൽ. വൈൽ സബ്മിറ്റിംഗ് എ ടെൻഡർ ദ കോൺട്രാക്ടർ ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് സം എമൗണ്ട് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഗ്യാരണ്ടി ഓഫ് ദ ടെൻഡർ. അപ്പോൾ അതിന് പറയുന്ന പേരാണ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്.
ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വൈൽ സബ്മിറ്റിംഗ് എ ടെൻഡർ ദ കോൺട്രാക്ടർ ഈസ് റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് സം എമൗണ്ട് വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ് ആസ് എ ഗ്യാരണ്ടി ഓഫ് ദ ടെൻഡർ ഈസ് നോൺ ആസ് ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ് ദ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ഫോർ ആർ സി സി വർക്ക് M20. പഴയ കോഡ് ബുക്ക് അല്ലെങ്കിൽ പഴയ ബുക്കൊക്കെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഫോർ ആർ സി സി വർക്ക് എന്ന് പറഞ്ഞു M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. M20 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. ദ മിനിമം സൈസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ബാർസ് ഇൻ ആർ സി സി കോളം. മിനിമം സൈസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ബാർസ് ഇൻ ആർ സി സി കോളം 12 mm. മിനിമം സൈസ് ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ബാർസ് ഇൻ കോളം 12 mm. ഫോർ ഡാംപ് പ്രൂഫ് കോഴ്സ് ദ പ്രപ്പോർഷൻ ഓഫ് സിമെന്റ് മോർട്ടാർ 1:2. 1 part ഓഫ് സിമെന്റ് ആൻഡ് 2 part ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. Proportion of cement mortar in damp proof course 1:2. ഇനി നമ്മൾ ഡയമീറ്റർ ഓഫ് സ്റ്റീൽ ബാർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പറഞ്ഞിരുന്നു എത്രയായിരുന്നു? ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 162. അപ്പൊ അത് അങ്ങനെ അല്ലാതെ ഈ ഫോർമുലയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 1/162 ആണ് ഈ കൊടുത്തിരിക്കുന്നത്. 0.00618 d² ഇഫ് d ഇസ് ദ ഡയമീറ്റർ ഓഫ് mild steel or taut steel bar in mm, the standard weight in kilogram per meter of the bar is equal to d² / 162 അല്ലെങ്കിൽ 0.00618 d². അടുത്ത ഓപ്ഷൻ കണ്ടോ, ഡി സ്ക്വയർ അല്ല, ഡി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 816 d² 816 d. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക, 0.00618 d² 618 d² അല്ലെങ്കിൽ d² / 162. ഞാൻ നേരത്തെ കാണിച്ച ടാബ്ലറ്റ് കോളം 12 mm ബാർ ആണെങ്കിൽ എത്രയായിരുന്നു? 0.22 kg/m. 0.22 kg/m. ഈ 0.89 എന്തിന്റെ എങ്കിലും വരുമോ? 0.89 എത്ര എം എം ബാറിന്റെയാ? 0.89 12 mm ബാറിന്റെ. 0.22 എത്ര എം എം ബാറിന്റെയാ? 6 mm ബാർ. 0.62 എത്ര എം എം ബാറിന്റെ ആയിരുന്നു? 0.62 10 mm ബാർ. 0.62 10 mm ബാർ. 0.39 അത് വെറുതെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ആണ്. 0.4 ഉണ്ട്. 0.4 8 mm ബാർ. 0.4 ആയിരിക്കും 8 mm. 0.39 കൊടുത്തത് 8 mm ബാർ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണേ. ഞാൻ പറഞ്ഞായിരുന്നു, വിച്ച് ലൈം ഈസ് കോമൺലി യൂസ് ഫോർ വൈറ്റ് വാഷിംഗ്. വൈറ്റ് വാഷിംഗ് അതേ കണക്ക് തന്നെ നമ്മൾ ലൈം എവിടെ യൂസ് ചെയ്യുന്നു അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വൈറ്റ് ഫാറ്റ് ലൈം ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ഫാറ്റ് ലൈം, വൈറ്റ് ഫാറ്റ് ലൈം. So for stone masonry or brick masonry, no deduction is made for opening up to 0.1 m². ഞാൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിരുന്നു, ഫോർ സ്റ്റോൺ മേസണറി ഓർ ബ്രിക് മേസണറി നോ ഡിഡക്ഷൻ ഈസ് മെയ്ഡ് ഫോർ ഓപ്പണിംഗ് അപ് ടു 0.1 m². ണ്ടേ. ഇവിടെ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ, ദ ലെങ്ത് ഓഫ് വൺ ഹുക്ക് മേ ബി ടേക്കൺ ആസ്, ലെങ്ത് ഓഫ് വൺ ഹുക്ക് മേ ബി ടേക്കൺ ആസ് വെർ ഡി ഇസ് ദ ഡയമീറ്റർ ഓഫ് ബാർ. ഇവിടെ ഏത് ടൈപ്പ് ഹുക്ക് ആണെന്നൊന്നും പറയുന്നില്ല. സർക്കുലർ ഹുക്ക് ആണോ റെക്ടാംഗുലർ ഹുക്ക് ആണോ എന്ന് പറയുന്നില്ല. ഇവിടെ നമുക്ക് അതാണ് റെക്ടാംഗുലർ ഹുക്കിന്റെ വാല്യൂ, സോറി സർക്കുലർ ഹുക്കിന്റെ വാല്യൂ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ, 9 times ഡയമീറ്റർ. വൺ ഹുക്ക് എന്നതാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. വൺ ഹുക്ക്, ലെങ്ത് ഓഫ് വൺ ഹുക്ക്. അല്ലെങ്കിൽ ഫോർ കാൽക്കുലേറ്റിംഗ് ദ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ, ദ ഹുക്ക് ലെങ്ത് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് 18 d കൊടുക്കേണ്ടി വന്നേനെ. അപ്പൊ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കുക, എത്ര നമ്പർ ഓഫ് ഹുക്ക് ആണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൻസർ മാത്രമേ നമ്മൾ എക്സാമിന് തെറ്റിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പാനിക് ആകാതെ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. വെയിറ്റ് ഓഫ് 1 m³ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു 7850 kg. 1 m³ സ്റ്റീലിന്റെ വെയിറ്റ് 7850 kg. 7850 kg. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് മേ ബി അബൌട്ട്, ഇപ്പം പറഞ്ഞോളൂ 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. സ്ക്രാപ്പ് വാല്യൂ ഓഫ് എ ബിൽഡിംഗ് 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ.
ഇത് പെർസെൻറ്റേജ് ഓഫ് മോർട്ടാർ യൂഷ്വലി റിക്വയർഡ് ഫോർ ബ്രിക്ക് മേസണറി ഈസ് 33%. ദ പെർസെൻറ്റേജ് ഓഫ് മോർട്ടാർ യൂഷ്വലി റിക്വയർഡ് ഫോർ ബ്രിക്ക് മേസണറി 33%. ദ യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ, അപ്പോൾ യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്രയാണ്? 10 m³. മെഷറിംഗ് യൂണിറ്റ് ഫോർ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്നാ ചോദിച്ചെങ്കിലോ, മെഷറിംഗ് യൂണിറ്റ് എന്നാ ചോദിക്കുന്നതെങ്കിലോ? അല്ലല്ല, മെഷറിംഗ് യൂണിറ്റ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മൾ മീറ്റർ ക്യൂബ് ആണ് ആൻസർ. മെഷറിംഗ് യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണെങ്കിൽ മീറ്റർ ക്യൂബ്. മെഷറിംഗ് യൂണിറ്റ്, മെഷറിംഗ് യൂണിറ്റ്, മെഷറിംഗ് യൂണിറ്റ് ആണെങ്കിൽ മീറ്റർ ക്യൂബ് എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് യൂണിറ്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ 10 m³ എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പി എസ് സിക്കകത്ത് ചോദിക്കുന്നത് എല്ലാം എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റോ മെഷറിംഗ് യൂണിറ്റോ ആണ് ഈ യൂണിറ്റ് എന്നും പറഞ്ഞ് ചോദിക്കാറുള്ളത്. അപ്പൊ അത് ഓർത്തിരുന്നോണം. നമുക്ക് പി എസ് സിക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് മെഷറിംഗ് അല്ല സോറി സ്റ്റാൻഡേർഡ് യൂണിറ്റോ പേയ്മെന്റ് യൂണിറ്റോ ആണ് നമുക്ക് പി എസ് സിക്ക് ചോദിക്കുന്നത്. മെഷറിംഗ് യൂണിറ്റ് അല്ല നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മെഷറിംഗ് യൂണിറ്റ് അല്ല ചോദിക്കുന്നത്. അല്ലെങ്കിൽ മെഷറിംഗ് യൂണിറ്റ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ അത് സ്പെസിഫിക് ആയിട്ട് തരും മെഷറിംഗ് യൂണിറ്റ് ആണെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ആദ്യം 1 m³ തരാതെ ചോദിക്കും. അപ്പൊ അത് നിങ്ങൾ നോക്കി വേണം ആൻസർ ചെയ്യാനായിട്ട്. വെറുതെ യൂണിറ്റ് ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ് തരുന്നതെങ്കിൽ അവിടെ നമുക്ക് ചോദിക്കുന്നത് പേയ്മെന്റ് യൂണിറ്റോ സ്റ്റാൻഡേർഡ് യൂണിറ്റോ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞാണ് ആ വാല്യൂസ് ഒന്നും കൂടി വെച്ചേ ഉള്ളൂ. ദ മോർട്ടേജ് വാല്യൂ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ടേക്കൺ ആസ് ഡാഷ് ഓഫ് ഇറ്റ്സ് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. ഈ മോർട്ടേജ് വാല്യൂ എന്താണെന്നറിയാമോ? മോർട്ടേജ് വാല്യൂ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. മോർട്ടേജ് വാല്യൂ സോ മോർട്ടേജ് വാല്യൂ എന്ന് വെച്ചില്ല, ഇത്രേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടി ഞാൻ എന്ത് ചെയ്യാണ്? ഒരാൾക്ക് പണയം വെക്കുവാണ്. അതിനെയാണ് നമ്മൾ മോർട്ടേജ് എന്ന് പറയുന്നത്. മോർട്ടേജ്, an owner can borrow money against security of his property, adana mortgage. A value northirikka 1.5 to 2 by 3 of capitalized value. 0.5 to 2 by 3 of its capitalized value. Capitalized value nu chenda a property de original value. Appo nammal aa vastu vaangan etra rupayana chelavaakkida adana ende capitalized value. Next nokke, dash depend on the amount of depreciation allowed per year. Book value depends on the amount of depreciation allowed per year. Book value depends on the amount of depreciation up to the previous year. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇക്വേഷൻസ് പഠിക്കണം. ദ എമൗണ്ട് ഓഫ് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് മേ ബി ഫൗണ്ട് ഔട്ട് ബൈ യൂസിംഗ് ദ ഫോർമുല. സിങ്കിങ് ഫണ്ട് എന്തായിരുന്നു? സിങ്കിങ് ഫണ്ട് എന്ന് ഓർക്കുന്നുണ്ടോ? സിങ്കിങ് ഫണ്ട് എന്തായാലും നമ്മൾ ഓരോ വർഷം കുറച്ച് എമൗണ്ട് ബാക്കി വെക്കണം. സച്ച് ദാറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ആ ബിൽഡിങ്ങിന്റെ ലൈഫ് കഴിയുമ്പോൾ ആ ബിൽഡിങ്ങിന് വേണ്ടി ചെലവാക്കിയ എമൗണ്ട് എത്രയാണോ അത് നമുക്ക് കിട്ടും. അതാണ് സിങ്കിങ് ഫണ്ട്. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആയിരുന്നു എസ് ഇൻ ടു വൈ ഡിവൈഡ് ബൈ 1+i ദ ഹോൾ റേസ് ടു എൻ -1. അപ്പൊ ഈ റേസ് ടു എൻ ഇതാണ് ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉള്ളത്. 1+i ദ ഹോൾ റേസ് ടു എൻ -1. ഓപ്ഷൻ ബി, ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട്. ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ഇത് പി എസ് സി കൊടുത്തിരിക്കുന്ന അതേ രീതി തന്നെ ഞാൻ അത് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ആ ക്വസ്റ്റ്യൻ പേപ്പർ അതേ കണക്ക് തന്നെ എടുത്തതാണ്. അതിന്റെ കണ്ടിൻജൻസീസ് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞു തോന്നും. 3 to 5% വോളിയം ഓഫ് സിമെന്റ് ബാഗ്. While mixing cement mortar by volume, the volume of a cement bag is specified as 35 liters. 35 liters. ഈ 50 liter ആദ്യം കൊടുക്കാൻ കാര്യം എന്താണ്? നമുക്കറിയാം ഒരു ബാഗ് ഓഫ് സിമെന്റ് എത്രയാണ്? 50 kg ആണ്. അത് വെച്ച് ആരെങ്കിലും 50 liters മാർക്ക് എന്തെങ്കിലും മാർക്ക് ചെയ്യട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ 50 കൊടുക്കുന്നത്. ഇവിടെയും കണ്ടോ 0.05 കൊടുക്കുന്നത്. അപ്പോൾ എയോ ബിയോ ആണെന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ വോളിയം ഓഫ് എ ബാഗ് ഓഫ് സിമെന്റ് 35 liters. The volume of a bag of cement is specified as 35 liters. Partition wall ന്റെ quantity calculate ചെയ്യുന്നത് square meters ആണ്.
പാർട്ടീഷൻ വോള്, ഹണികോംബ് വോള്, അങ്ങനെയുള്ള വോൾസിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ നമ്മൾ എടുക്കുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ് എടുക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ, ദ ഫ്രഷ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ദ അഡീഷണൽ വർക്ക് ഇൻ അഡീഷൻ ടു ദ ഒറിജിനൽ വൺ. സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്, ഓപ്ഷൻ സി സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. ഇനി ദ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് ഏതാ? ദ മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, മോസ്റ്റ് റിലയബിൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. ദ എസൻഷ്യൽ റിക്വയർമെന്റ്സ് ടു പ്രിപ്പയർ എ ഗുഡ് എസ്റ്റിമേറ്റ്, എസൻഷ്യൽ റിക്വയർമെന്റ് ടു പ്രിപ്പയർ എ ഗുഡ് എസ്റ്റിമേറ്റ്. All of this. Cost of a building by plinth area method is plinth area multiplied by plinth area rate. Plinth area rate. Salaries of supervisors, chowkidars, etc. are paid from salaries of supervisor, chowkidars. നമ്മൾ വർക്ക് ചാർജ് എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്, വർക്ക് ചാർജ് എംപ്ലോയീസ് ആണ് ഇവര്. വർക്ക് ചാർജിന് നമുക്ക് ഇത്രയും എമൗണ്ട് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോ വർക്ക് ചാർജിന് നമ്മൾ മാറ്റി വെക്കേണ്ട എമൗണ്ട് ആയിരുന്നു 1.5 to 2% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പോൾ വർക്ക് ചാർജ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് ആൻസർ. So salaries of supervisors, chowkidars are paid from work charge establishment. Work charge establishment വേണ്ടി മാറ്റി വെക്കേണ്ട എമൗണ്ട് 1.5 to 2% ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇതിന്റെ ആൻസർ എന്താ? ദ പ്രിന്റഡ് ബുക്ക് ഗിവൻ ദ റേറ്റ് ഓഫ് ഈച്ച് ഐറ്റം ഇൻ എസ്റ്റിമേറ്റഡ് ആൻഡ് കോസ്റ്റിംഗ്. ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക്, ഷെഡ്യൂൾ ഓഫ് റേറ്റ് ബുക്ക്. Payment to contractor is given to the basis of, payment to the contractor is given to the basis of measurement book, M book, M book, measurement book എന്ന് ഞാൻ പറയുന്നത്, measurement book. നമ്മളെ സൈറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബുക്കാണ് മെഷർമെന്റ് ബുക്ക്, എം ബുക്ക്, എം ബുക്ക് എന്നും പറയും ഷോർട്ട് ഫോം. ഇനി Usable area excluding staircase, lift wall, etc. is called, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞായിരുന്നു അതിന്റെ പേര്. യൂസബിൾ ഏരിയ എക്സ്ക്ലൂഡിംഗ് സ്റ്റെയർകേസ്, ലിഫ്റ്റ് വാൾ, എക്സെട്ര ആർ കോൾഡ് കവേർഡ് ഏരിയ. കവേർഡ് ഏരിയ അല്ല, കാർപ്പറ്റ് ഏരിയ, കാർപ്പറ്റ് ഏരിയ. കവേർഡ് ഏരിയ എന്തായിരുന്നു? നമുക്കൊരു പ്ലോട്ട് ഉണ്ട്, ആ പ്ലോട്ടിൽ എത്ര റീജിയൻ ആണ് ബിൽഡിംഗ് കെട്ടാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതാണ് കവേർഡ് ഏരിയ. കവേർഡ് ഏരിയ കാർപ്പറ്റ് ഏരിയ ആണ് നമുക്ക് എന്താണ് ഒരു ഒരു ബിൽഡിങ്ങിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. എവിടൊക്കെ നമുക്ക് കൊണ്ട് കാർപ്പറ്റ് വിരിച്ചിടാൻ പറ്റും? ടോയ്ലറ്റിനകത്തോ സ്റ്റെയർകേസിനകത്തോ ഒന്നും കാർപ്പറ്റ് വിരിച്ചിടാൻ പറ്റില്ലല്ലോ, അത്രേ ഓർത്താൽ മതി. ഇനി കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ 80% കാർപ്പറ്റ് ഏരിയ ആയിരിക്കണം, അതും കൂടെ ഓർത്തിരിക്കുക. ബിൽഡിങ്ങിന്റെ 80% കാർപ്പറ്റ് ഏരിയ ആയിരിക്കണം. യൂസബിൾ സ്പേസ് തന്നെയാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. The item which does not include in plinth area, which does not include in plinth area, courtyard ആണ്. Courtyard, courtyard, courtyard plinth area യിൽ വരില്ല. The built up covered area of a building measured at the floor level of any story. എന്ന് പറയും. Build up covered area of a building measured at the floor level of any story. Plinth area. Plinth area. Plinth area. Plinth area an answer. Ni circulation area na nokke. Floor area which is used for movement of persons using the building such as passage, staircase, etc. Adhinaana circulation area nu parayune. For movement of passengers. Well, sorry, movement of persons using the building. പാസേജ്, സ്റ്റെയർകേസ്, ലിഫ്റ്റ് തന്നെയാണ് നമ്മൾ സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ 10 to 15% ഓഫ് പ്ലിന്ത് ഏരിയ. ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ 10 to 15% ഓഫ് പ്ലിന്ത് ഏരിയ. എക്സാമ്പിൾ പാസേജ്, വരാന്ത, കോറിഡോർ, എക്സെട്ര.
വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4 to 5% ഓഫ് ലെങ്ത് ഏരിയ, 4 to 5% ഓഫ് ലെങ്ത് സ്റ്റെയർകേസ് ലിഫ്റ്റ് റാമ്പ്. നമുക്ക് ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകാൻ തന്നെയാണ് വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ, ഇത് 4 to 5% ഓഫ് ലെങ്ത് ഏരിയ. ഹൊറിസോണൽ വെച്ചാൽ നമുക്ക് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോകാൻ 10 to 15% ഓഫ് ലെങ്ത് ഏരിയ, പാസേജ്, വരാന്ത, കോറിഡോർ, എക്സെട്ര. അപ്പൊ ഈ പെർസെന്റേജും കൂടെ ഓർത്തിരിക്കുക, ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയ 10 to 15%, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയ 4 to 5%. The useful part of livable area of a building is known as the useful part of a livable area of a building. The useful part of a livable area of a building. And the answer, the useful part of a livable area of a building. ഏതെങ്കിലും ഓപ്ഷൻ പറഞ്ഞു. കാർപ്പറ്റ് ഏരിയ, കാർപ്പറ്റ് ഏരിയ. നമ്മള് എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസിനെയാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. കാർപ്പറ്റ് ഏരിയ, ദ കവേർഡ് ഏരിയ ഓഫ് യൂസബിൾ റൂം അറ്റ് എനി ഫ്ലോർ ലെവൽ എക്സ്ക്ലൂഡിംഗ് ഏരിയ ഓഫ് വാൾസ്. അപ്പൊ ഏരിയ ഓഫ് സ്റ്റെയർകേസ്, ലിഫ്റ്റ് വാൾ, എക്സെട്ര എല്ലാം മാറ്റിവരും. നമ്മൾ യൂഷ്വലി പറയുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ 50 to 60% ഓഫ് പ്ലിൻത് ഏരിയ, പബ്ലിക് ബിൽഡിംഗ് 60 to 70% ഓഫ് പ്ലിൻത് ഏരിയ. അപ്പോ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ബിൽഡിംഗിന്റെ 80% യൂസബിൾ സ്പേസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഞാൻ അത്ര ഓർത്തില്ല. അപ്പൊ റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ കാർപ്പറ്റ് ഏരിയ 50 to 60%, പബ്ലിക് ബിൽഡിംഗ് ആണെങ്കിൽ 60 to 70%. ഇനി ഫ്ലോർ ഏരിയ എന്താ? ഇറ്റ് ഈസ് എ ടോട്ടൽ ഏരിയ ഓഫ് ഫ്ലോർ ഇൻ ബിറ്റ്വീൻ വാൾസ്, സിൽ ഓഫ് ഡോർസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. Floor, total area of floors in between walls. Revised estimate is prepared when the sanctioned estimate exceed. Revised estimate is prepared when the sanctioned estimate exceeds 10%, 5%. 5%. Estimated cost in the 5% കൂടിയാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോ 10% എപ്പോഴായിരുന്നു, നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ എസ്റ്റിമേറ്റ് 10% കൂടുവാണ്. ഇപ്പൊ നമുക്ക് ഫ്ലോറിംഗിന്റെ കോസ്റ്റ് 10% കൂടുവാണെങ്കിലാണ് നമ്മൾ റിവിഷൻ പറയുന്നത്. അപ്പൊ ടോട്ടൽ എസ്റ്റിമേറ്റിന്റെ 5% കൂടിയാലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവൈസ്ഡ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്. യൂണിറ്റ് ഓഫ് എക്സ്കവേഷൻ അപ് ടു 30 cm ഡെപ്ത്. എക്സ്കവേഷൻ അപ് ടു 30 cm, 30 cm വെച്ചാൽ വളരെ ചെറിയൊരു ഹൈറ്റ് ഉള്ള എക്സ്കവേഷൻ ആണ്. അപ്പൊ യൂണിറ്റ് എന്തിലെടുക്കും? മീറ്റർ സ്ക്വയർ ആണ് ആൻസർ. 30 cm വളരെ ചെറിയൊരു എക്സ്കവേഷൻ അല്ലേ ഉള്ളൂ. യൂണിറ്റ് ഓഫ് സ്റ്റീൽ ട്രസ് വർക്ക്, സ്റ്റീൽ ട്രസ് വർക്ക്. കിൻഡൽ. The floor area include the area of balcony up to 50%. The volume measured is correct to the nearest. The volume is measured correct to the nearest. An answer on the word. Volume is measured correct to the nearest. സീറോ പോയിന്റ് സീറോ വൺ മീറ്റർ ക്യൂബ്. ഇനി ഏരിയ എത്രയാ പറയുന്നതെന്ന് അറിയാമോ? ഏരിയ എത്രയാണ് കറക്റ്റ് ടു ദ ഏരിയയുടെ മെഷർമെന്റ് ആക്യുറസി എത്രയാ വരണ്ടേ? ഇതേ തന്നെ 0.01 square meter. ഏരിയ ആകുമ്പോൾ 0.01 square meter. ഡൈമെൻഷൻ ആണെങ്കിൽ, ഡൈമെൻഷൻ ആണെങ്കിൽ 0.01 meter. എല്ലാം 0.01 ആണ്. ഡൈമെൻഷൻ ആകുമ്പോൾ എന്താണ്, 0.01 meter. ഏരിയ ആകുമ്പോൾ 0.01 square meter. വോളിയം ആകുമ്പോൾ 0.01 meter cube. ഓക്കെ.
എല്ലാം 0.01 ആണ്. ഈ യൂണിറ്റ് ആയിരിക്കും നമുക്ക് ഓപ്ഷൻ കൺഫ്യൂഷൻ ആവുന്നത്. ചിലപ്പോൾ സ്ക്വയർ സെന്റിമീറ്റർ സ്ക്വയർ മില്ലിമീറ്റർ എന്നൊക്കെ തന്നു കളയും. ഓക്കെ, ബ്രിക്ക് വർക്ക് ഈസ് നോട്ട് മെഷേർഡ് ഇൻ മീറ്റർ ക്യൂബ് ഇൻ കേസ് ഓഫ്. ബ്രിക്ക് വർക്ക് ഈസ് നോട്ട് മെഷേർഡ് ഇൻ മീറ്റർ ക്യൂബ് ഇൻ കേസ് ഓഫ് ഹാഫ് ബ്രിക്ക്. ഹാഫ് ബ്രിക്ക്, ഹാഫ് ബ്രിക്കിനകത്ത് നമ്മൾ അങ്ങനെ മെഷർ ചെയ്യില്ല. വെയിറ്റ് ഓഫ് ആൻ ഐറ്റം മെഷേർഡ് കറക്റ്റ് ടു ദ നിയറസ്റ്റ്. വെയിറ്റ് ഈസ് മെഷേർഡ് കറക്റ്റ് ടു ദ നിയറസ്റ്റ്. വൺ കിലോഗ്രാം. വെയിറ്റ് ഈസ് മെഷേർഡ് കറക്റ്റ് ടു വൺ കിലോഗ്രാം. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് എ ബിൽഡിംഗ് ഇലക്ട്രിഫിക്കേഷൻ. ഇലക്ട്രിഫിക്കേഷൻ പ്ലംബിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. 8%, 8%. അപ്പൊ ഇത്രയും കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും വിട്ടുപോയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇനി എസ്റ്റിമേറ്റ് പഠിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ